കോൺഷ്യസ് ആയിട്ടുള്ള ആത്മ കൃഷി വകുപ്പ്, നബാർഡ് കൂടാതെ ധാരാളം ബാങ്കുകൾ നമുക്ക് സഹായം ഇതിനു വേണ്ടി തന്നിട്ടുണ്ട്. ഇവരെല്ലാം ഞാൻ ഇവിടെ ഈ സവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. പിന്നെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിലെയും നാഷണൽ ലെവലിലുള്ളതും അല്ലാതെ ICR കീഴിലുള്ള ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ അവരുടെ സ്റ്റാളുകൾ വഴി ഇട്ടിട്ടുണ്ട്. അവർ വ്യക്തിപരമായി ഉള്ള അവരുടെ സഹായങ്ങൾക്ക് പുറമെ സ്റ്റേഷൻ്റെ അവരുടെ സ്ഥാപനത്തിൻ്റെ സഹായത്തിന് പുറമെ വ്യക്തിപരമായി പോലും പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ ഇവിടെ സെമിനാറുകളിൽ സജീവമായി പങ്കെടുക്കുകയും നമുക്ക് അറിവ് പകർന്ന് ചെയ്യുകയും ഉണ്ടായി. മറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് CTCRI, CPCRI, IISRE പറയുന്ന സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വളരെയധികം സഹായം ചെയ്യുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും, പ്രത്യേകിച്ചും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കൃഷി വകുപ്പിൻ്റെയും കാർഷിക സർവകലാശാലകളുടെ സ്റ്റാളുകളിലൂടെ ഇടുകയുണ്ടായി. അതൊക്കെ തന്നെ നമുക്ക് പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനും കർഷകർക്ക് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ വിജ്ഞാന വ്യാപനം നടത്താൻ കഴിഞ്ഞു. മാത്രമല്ല മറ്റ് വൈസ് ചാൻസലേഴ്സ്, കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ഉദാഹരണത്തിന് ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഡോക്ടർ രാമസ്വാമി തമിഴ്നാട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഏതാണ്ട് 2 മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്റ്റാളെല്ലാം സന്ദർശിക്കുകയും ധാരാളം നിർദ്ദേശം നമുക്ക് തരികയുണ്ടായി. കൂടാതെ ഡോക്ടർ നാരായണ ഗൗഡ കർണാടക അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതായത് US ബാംഗ്ലൂർ, യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രിക്കൾ സയൻസസ് ബാംഗ്ലൂരിലെ വൈസ് ചാൻസലർ, അദ്ദേഹം ഇവിടെ എത്തുകയും ഈ സ്റ്റാളെല്ലാം സന്ദർശിക്കുകയും നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി. കൂടാതെ മത മേലധ്യക്ഷന്മാരായിട്ടുള്ള ബിഷപ്പ്, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാർ ഈ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യുകയും നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു. കർഷക സമൂഹം ഒന്നായി ഈ പ്രദർശനത്തെ നെഞ്ചിലേറ്റി ഈ രീതിയിൽ വിജയിപ്പിച്ചു എന്നതിൽ എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് അവരോട്. ത്രൂഔട്ട് ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാ സ്റ്റാളിലും ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയം നിറയേണ്ടതാണ്. അപ്പോൾ അവരൊക്കെ തന്നെ എന്ത് ആത്മാർത്ഥയോടും എന്തോ മാത്രം സന്തോഷത്തോടെയാണ് ആ സ്റ്റാളിൽ നിൽക്കുന്നത് ഞാൻ ഉച്ചമൂലം കാണുന്നതാണ്. ഇന്നലെയൊക്കെ വലിയ റഷായിരുന്നു ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രദർശനവും ഈ സാങ്കേതിക വിദ്യയുടെ ഷോക്കേസിങ്ങും അവർ നെഞ്ചിലേറ്റി അവരിതിനെ തീർത്തും സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. കർഷക സമൂഹത്തോട് ഞാൻ പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഇവിടുത്തെ വിദ്യാർത്ഥികളോട്, കാരണം ഇവിടെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സാർ. ഇവിടെ ഏതാണ്ട് ഈ കോളേജുകളിൽ മാത്രം, ഇവിടെയുള്ള 4 കോളേജുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 1500 താഴെ കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. 500 ഏതാണ്ട് 800 കുട്ടികളോട് മാത്രമേ വരുന്നുള്ളൂ. ഇവർ തന്നെ എക്സാമിനേഷൻ ഉള്ളവരുണ്ട്, മറ്റു പല പ്രവർത്തനങ്ങളായിട്ട് ഏർപ്പെട്ടിരിക്കുന്നുണ്ട്, അവരുടെ സേവനം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന കുറേ പേര് മാത്രം, ഏതാണ്ട് 500 താഴെ കുട്ടികൾ മാത്രമാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനും ഇതിന് വേണ്ടുന്ന സകല പ്രവർത്തനങ്ങളും നടത്താനായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അവരാണ് ശരിക്കും ദേ ആർ ദ റിയൽ വർക്ക് ഹോഴ്സസ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സെമിനാർ അറേഞ്ച് ചെയ്യുന്നതിനാണ് ശരി, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ശരി, കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തുന്നതിനാണ് ശരി, ഫുഡ് അറേഞ്ച് ചെയ്യുന്നതിനു ശരി, വോളണ്ടിയേഴ്സാണെങ്കിൽ ശരി, ഇതെല്ലാം തന്നെ ഇവരുടെ മാത്രം കഴിവും അവരുടെ വിയർപ്പുമാണ് എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് തൊഴിലാളി വിഭാഗത്തിലുള്ളവർ, മറ്റ് ജീവനക്കാർ, കർഷിക സർവകലാശാല കുടുംബത്തിലെ എല്ലാവരും, തൊഴിലാളികൾ മുതൽ വൈസ് ചാൻസലർ വരെയുള്ള എല്ലാവരും ഒന്നടങ്കം ഇതിന് തീർത്തും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത് ഇത്രയും വിജയമാക്കി നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല മീഡിയ പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. എല്ലാ മീഡിയയും നല്ല കവറേജ് കൊടുത്തിട്ടുണ്ട്. ആ മീഡിയ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിച്ച നമ്മുടെ PRO ശ്രീ അജിത് കുമാറിനെ ഞാൻ ഈ സമയം പ്രത്യേകം ഓർക്കുകയാണ്. കൂടാതെ ഇതിനെല്ലാം സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്സ് എല്ലാം നടത്തിയ ഞങ്ങളുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജോസും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്തു പോവുകയാണ്. മറ്റ് അധ്യാപക അനധ്യാപക സംഘടനകൾ, അനധ്യാപകങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെയും തൊഴിലാളികളുടെയും അധ്യാപകരുടെയും എല്ലാ സംഘടനകളും അവരുടെ നേതാക്കന്മാരും എല്ലാം ഇതിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ഈ പ്രവർത്തനത്തിനെല്ലാം വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. കൂടാതെ തൃശ്ശൂർ പൗരാവലി ഇതിന് വളരെയധികം സഹായം ചെയ്തു. പഞ്ചായത്ത് ഇവരൊക്കെ തന്നെ നമുക്ക് ഏറെ സഹായം ചെയ്യുകയും ഇതിന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും, മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരും നേതാക്കളും ഈ പ്രദർശനം
കാണാൻ വരികയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ഭാവിയിലേക്ക് ഇതെങ്ങനെ നന്നാക്കിക്കൊണ്ടുവരണമെന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടെ ഈ സെമിനാറിലും അല്ലാതെയും തരികയുണ്ടായി. ഈ സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരുന്ന എല്ലാ ഇതിൻ്റെ ഈ മേഖലയിലെ വിദഗ്ധരെയും ഇതിനെ അറ്റൻഡ് ചെയ്ത കർഷക സുഹൃത്തുക്കളെയും ഇത് ഓർഗനൈസ് ചെയ്ത ആൾക്കാരെയും എല്ലാം ഞാൻ ഈ അവസരം പ്രത്യേകം ഓർക്കുകയാണ്. ഇതിൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസിനായി ഇവിടെ എത്തിയിട്ടുള്ള അനുഗ്രഹീത കലാകാരന്മാരെയും പ്രത്യേകിച്ച് ഞങ്ങളെ കർഷക സർവകലാശാലയിലുള്ള കലാകാരന്മാർ തന്നെ ഇതിന് ലീഡർഷിപ്പ് എടുക്കുകയും ഈ സംരംഭം വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അവാർഡും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് മുൻകൈയെടുത്ത് മീഡിയ പ്രവർത്തകരുടെ ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖല ഇവിടെ ഉണ്ട്. ഡോക്ടർ മാധവൻ നായരുടെയും ഡോക്ടർ പ്രൊഫസർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം വളരെയധികം നല്ല സഹായം നമുക്ക് ചെയ്യുകയും ഈ അവാർഡും മറ്റു കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നതിനും അതിന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തുന്നതിനും വളരെയധികം സഹായം ചെയ്ത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. മാത്രം വിദ്യാർത്ഥികളുടെ ഈ പ്രത്യേക ഒരു പ്രവർത്തനം കണക്കിലെടുത്തുകൊണ്ടും അവർ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയത് ആലോചിച്ചോളും അപ്പോഴേ തീർച്ചയായിട്ടും അവർക്ക് നാളെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അവർക്ക് നാളെ റെസ്റ്റ് എടുക്കാം. പക്ഷേ അവരുടെ ക്ലാസ്സുകളും ഒക്കെ അവരുടെ അധ്യാപകരോട് ചോദിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണം. നാളെ അവധിയായി ഞാൻ പ്രഖ്യാപിക്കുന്നില്ല, ബട്ട് യു ക്യാൻ ടേക്ക് റെസ്റ്റ്, നോ പ്രോബ്ലം, യു നീഡ് നോട്ട് കം ടു ദ ക്ലാസ്. ഈ അവസരത്തിൽ ഞാൻ കൂടുതലായി സംസാരിച്ച് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ധാരാളം വിശിഷ്ട വ്യക്തി ഇവിടെ സംസാരിക്കാനുണ്ട്. ഈ സന്ദർഭം ഈ പ്രദർശനം വൻ വിജയമാക്കി തീർത്ത ഈ കർഷക സർവകലാശാലയിലെ എല്ലാ ജീവനക്കാരോടും ഉള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിയ പല ആൾക്കാർക്കും ഇത്രയും പെട്ടെന്ന് വളരെയധികം തിരക്കുള്ള വ്യക്തികളാണ് എങ്കിലും നമ്മുടെ നിർബന്ധം കൊണ്ടും നമ്മുടെ റിപ്പീറ്റഡായിട്ടുള്ള അപേക്ഷ കൊണ്ട് മാത്രം ഈ അവസരത്തിൽ അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ എത്തിയ ഡിസ്ട്രിക്ട് കളക്ടർ മാഡം ജയയും IG of Police ശ്രീ ഗോപിനാഥിനെയും ഞാൻ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാതെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അവാർഡ് ജേതാക്കളായ കർഷകരെ ആദരിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങാണ്. അവാർഡ് ജേതാക്കളായ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നതിനായി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നെൽക്കതിർ അവാർഡ് നേടിയ വടക്കേ കോഞ്ചിറ പാടശേഖര കമ്മിറ്റിയെ കേരള കാർഷിക സർവകലാശാല ആദരിക്കുകയാണ്. പാടശേഖര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ E.P. Jacob, സെക്രട്ടറി ശ്രീ AR Ravindran എന്നിവരെ ആദരം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല കർഷക കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടി നെൽകൃഷിയിൽ വിജയം കൊയ്ത വടക്കേ കോഞ്ചിറ പൂച്ചകോൾ പാടശേഖര കമ്മിറ്റിക്ക് 320 ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ സ്വന്തം. നല്ല വിത്ത് ഉപയോഗിച്ച് യന്ത്രവൽക്കരണത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ജൈവ കൃഷി രീതി അനുവർത്തിച്ച ഏക്കറിൽ നിന്ന് 45 ക്വിന്റൽ വരെ കൊയ്ത ഈ പാടശേഖര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ E.P. Jacob, സെക്രട്ടറി ശ്രീ AR Ravindran എന്നിവരെ കാർഷിക സർവകലാശാല ആദരിക്കുന്നു. ഹരിതമിത്ര ശ്രീ P.R. Joseph കേരള കാർഷിക സർവകലാശാലയുടെ ആദരം. 1994 വരെ ഇന്ത്യയുടെ സുരക്ഷാഭടനായി സേവനമനുഷ്ഠിച്ച ശേഷം ഒരു മുഴുവൻ സമയ പച്ചക്കറി കർഷകനായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ P.R. Joseph. സ്വയം രൂപകൽപ്പന ചെയ്ത 2 വർഷം നീളുന്ന വിളപരിക്രമം, ജൈവകൃഷി, പ്രിസിഷൻ ഫാമിംഗ്, പ്ലാസ്റ്റിക് പുതയിടൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൊയ്ത ഇദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കർഷകൻ കൂടിയാണ്. സർവകലാശാലയുടെ ആദരം. കർഷകോത്തമ ശ്രീ ബിനു കരുണാകരനെ സർവകലാശാല ആദരിക്കുന്നു. കാർഷിക വൃത്തി ജീവനോപാധിയും സമൂഹമധ്യത്തിൽ മാന്യത നേടുവാൻ സഹായിക്കുന്ന സത് സംരംഭവുമാണെന്ന് സ്വയം ജീവിതം കൊണ്ട് തെളിയിച്ച കൊല്ലത്തു നിന്നുള്ള കർഷക പ്രതിഭയാണ് ബിനു കരുണാകരൻ. ജൈവരീതിയിൽ സമ്മിശ്ര കൃഷി രീതിയുടെ കൃഷിയിടത്തിൽ നടപ്പാക്കി വരുന്ന ഈ കർഷക പ്രതിഭ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രചോദനമാണ്. ഇദ്ദേഹത്തിന് സർവകലാശാലയുടെ ആദരം. ഉദ്യാന സെറ്റ് അവാർഡിന് ശേഷം പൈതൃക നെൽവിത്ത സംരക്ഷകൻ ശ്രീ ചെറുവയൽ രാമനെ സർവകലാശാല ആദരിക്കുകയാണ്. അന്യം നിന്ന് പോകുന്ന വയനാടൻ പൈതൃക നെല്ലിനങ്ങളുടെ സംരക്ഷകനായാണ് ശ്രീ ചെറുവയൽ രാമൻ അറിയപ്പെടുന്നത്. വയനാട്ടിലെ പരമ്പരാഗതമായ 33 ഇനം നെൽവിത്തുകൾ രാമേട്ടന്റെ ജൈവ കലവറയിൽ സംരക്ഷിക്കപ്പെടുന്നു. പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നുമല്ലാതെ ഒരു നിയോഗം പോലെ ജൈവ കൃഷി രീതിയിലൂടെ ഈ വിത്തുകളെ സംരക്ഷിക്കുന്ന മഹനീയ വ്യക്തിത്വത്തെ കാർഷിക സർവകലാശാല ആദരിക്കുന്നു.
കാർഷിക വൃത്തിയെ മുൻനിർത്തി സമൂഹ മധ്യത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ തിരുവനന്തപുരം ജില്ലയിലെ കർഷക പ്രതിഭയാണ് ശ്രീ ബിനു കെ. 10 ഏക്കറിൽ മഴവില്ല് വിരിയിക്കുന്ന ഈ കർഷകൻ പ്രധാനമായും ഓർക്കിഡുകളാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ മറ്റ് വിലയേറിയ പുഷ്പങ്ങളും ഇദ്ദേഹത്തിന്റെ ആരാമത്തിൽ അലങ്കാരമാകുന്നു. പുഷ്പസ്വരബലമായ കാർഷിക ഉദ്യാന ശ്രേഷ്ഠ കെ ബിനു അദ്ദേഹത്തിന്റെ വിവരണമാണ് നൽകിയത്. ഇനി പൈതൃക നെൽവിത്ത് സംരക്ഷകൻ ശ്രീ ചെറുവയൽ രാമൻ രണ്ടു വാക്ക് സംസാരിക്കാമെന്ന്. കർഷക അവാർഡുകൾ കഴിഞ്ഞു, ഇനി എം എൽ എയുടെ പ്രസംഗത്തിലേക്ക്. കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ഡോക്ടർ പി രാജേന്ദ്രൻ അധ്യക്ഷ പദവി അലങ്കരിച്ചതിന് ശേഷം ഇപ്പോൾ വേദി വിട്ടു പോയിട്ടുള്ള ബഹുമാനിയനായിട്ടുള്ള ശ്രീ വിൻസെന്റ് എം എൽ എ, ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ജില്ലാ കളക്ടർ പ്രിയപ്പെട്ട ശ്രീമതി എം എസ് ജയ ഐ എ എസ്, ബഹുമാനിയനായിട്ടുള്ള ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രിയപ്പെട്ട ശ്രീ എസ് ഗോപിനാഥ് ഐ പി എസ് അവർ, ബഹുമാനപ്പെട്ട പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ അവർ, നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ മേധാവിയും ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ പി വി ബാലചന്ദ്രൻ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന സ്നേഹസമരരായിട്ടുള്ള മറ്റ് വിശിഷ്ടാതികളെ നാം എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് ആദരിക്കുന്ന, ഇപ്പോൾ നിരവധിയായിട്ടുള്ള കർഷക സുഹൃത്തുക്കളെ നമ്മൾ ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, വിവിധ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിൽ ഉപവിഷ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ കാർഷിക വിജ്ഞാന മേളയിൽ മികച്ച സ്റ്റാളുകൾക്ക് ഉള്ള അവാർഡുകൾ ഏറ്റുവാങ്ങുന്നവർ, അതുപോലെ തന്നെ കാർഷിക വിജ്ഞാന മേളയിലെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ആളുകൾ, കലാപരിപാടികൾ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട കലാകാരന്മാർ, നമ്മുടെ സർവകലാശാലയിലെ ജീവനക്കാർ, അധ്യാപകർ തുടങ്ങി നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേദിയിൽ ഉപവിഷ്ടായിട്ടുള്ള ഏറ്റവും സ്നേഹസമൃദ്ധരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, ഈ സർവകലാശാലയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മറ്റ് സ്നേഹിതരെ സുഹൃത്തുക്കളെ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ കഴിഞ്ഞ 28-ാം തീയതി മുതൽ ആരംഭിച്ച ദക്ഷിണേന്ത്യൻ കാർഷിക വിജ്ഞാന മേളയ്ക്കാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. ബഹുമാനിയനായിട്ടുള്ള വൈസ് ചാൻസലർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ കാർഷിക വിജ്ഞാന മേള നമുക്ക് എന്തുകൊണ്ടും മഹത്തരമാക്കാനായി കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, ഒരു പ്രവർത്തനമാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക ഉപകരണങ്ങൾ, അതിൻ്റെതായിട്ടുള്ള പ്രദർശനങ്ങൾ, ടെക്നോളജി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ കാർഷിക മേഖലയിൽ മുന്നേറാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള സമഗ്രമായിട്ടുള്ള ഒരു അതിൻ്റെ വിലയിരുത്തലും അതേ സംബന്ധിച്ചുള്ള നമ്മളെ പരിചയപ്പെടുത്തലും, അവർ തന്നെ കാർഷിക പ്രദർശനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ കാർഷിക വിളകൾ, അതിനെ സംബന്ധിച്ചുമുള്ള വ്യത്യസ്തങ്ങളാകുന്ന തൈ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉള്ള പ്രദർശനം, അതോടൊപ്പം തന്നെ വളരെ സമ്പന്നമായിട്ടുള്ള കാർഷിക സെമിനാറുകൾ ഇവിടെ നടക്കുകയുണ്ടായി. കൂടാതെ വളരെ നല്ല നിലയിൽ തന്നെ നമ്മുടെ മനസ്സിനെ കുളിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഈ വേദിയിലും ഒക്കെ വൈകുന്നേരങ്ങളിൽ അരങ്ങേറുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ വളരെ വലിയ വിജയകരമായി തന്നെ നമുക്കിവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞു. വലിയ നിലയിൽ തന്നെയുള്ള
ഒരു ജനസാന്നിധ്യം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇവിടുത്തെ വിജ്ഞാനമേളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 10,000-ക്കണക്കായ ജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. കാർഷിക മേഖലയിലെ വിവിധ പ്രദേശത്തുള്ള ആളുകൾ അവരിവിടെ വന്ന് വരികയും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ അവരൊക്കെ തന്നെയും ഏറെ മതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് സൂചിപ്പിക്കട്ടെ. പത്രമാധ്യമങ്ങൾ നമ്മുടെ വിജ്ഞാനമേളയെക്കുറിച്ച് ഈ കാർഷിക മേളയെക്കുറിച്ച് നല്ല നിലയിൽ തന്നെയുള്ള വാർത്തകൾ കൊടുത്ത് ഇത് നല്ല പബ്ലിസിറ്റി കൊടുക്കുകയുണ്ടായി. വലിയ പ്രാധാന്യമാണ് ഈ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാല ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്ര വിപുലമായിട്ടുള്ള ഒരു മേള നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് കാർഷിക സർവകലാശാലയും വെറ്റിനറി സർവകലാശാലയും ഒക്കെ ഒരുമിച്ചായ സന്ദർഭത്തിൽ എക്സിബിഷനും മറ്റും ഗംഭീരമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഈ സർവകലാശാലകൾ വിഭജിച്ചതിന് ശേഷം കാർഷിക സർവകലാശാലയിൽ അതിന്റെ പ്രധാന സ്ഥലമായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ച് അത് വിജയകരമാക്കാൻ കഴിയുന്നത് ആദ്യത്തെ ഒരു സംഭവമാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംഘാടകരുടെ ഈ സർവകലാശാലയിലെയും കാർഷിക സർവകലാശാലയിലെയും മറ്റിതര ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും ഒക്കെയുള്ള അസാമാന്യമായ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇത്തരത്തിൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ പ്രദർശനം മുഴുവൻ ഞാൻ നന്നായി കണ്ട ഒരു ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഓരോ സ്റ്റാളുകളും കയറിയിറങ്ങുമ്പോൾ ഓരോന്നും കൂടുതലായി മനസ്സിലാക്കുമ്പോൾ വലിയ മതിപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥാപനത്തിലെയും ഉദ്യോഗസ്ഥന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ അവർ കാഴ്ചവെച്ച നല്ല പ്രകടനം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരെത്രയോ മിടുക്കന്മാരും മിടുക്കികളുമായി ഈ ശാസ്ത്രമേളയിൽ അണിനിരുന്നത് ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ്. അവരെല്ലാവരും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എത്രയോ മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഇത് കാണാൻ വേണ്ടി വന്ന ആളുകൾ അവിടെയൊക്കെ സാക്ഷ്യപ്പെടുത്തൽ ചെറിയൊരു കാര്യമല്ല. ഇത് ഉജ്ജ്വലമാണ് എന്ന് ഇത് കണ്ടിറങ്ങുന്ന ആളുകൾ, ഇത് മനസ്സിലാക്കുന്ന ആളുകൾ പറയുമ്പോൾ സംഘാടകർക്ക് ലഭിക്കുന്ന ആത്മസായുജ്യം എത്ര വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ഈ വിജ്ഞാനമേള ഇത് അവസാനിക്കുമ്പോൾ, ഇതിന് തിരശ്ശീല വീഴുമ്പോൾ ആത്മസംതൃപ്തിയോടെ തീർച്ചയായും സംഘാടകർക്ക് തീർച്ചയായിട്ടും ആ സന്തോഷം പങ്കിടാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ സർവകലാശാല ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ കർഷകരെ ആദരിക്കുന്നു. മികച്ച കർഷകർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങ് മലബാർ മേഖലയിലും ഒക്കെ തന്നെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേഖലയിലും ഒക്കെ തന്നെയും പ്രവർത്തിക്കുന്ന കർഷകർ അവരെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നവരെ ആദരിക്കുകയാണ്. പൈതൃകമാകുന്ന ആ കാർഷിക പരമായിട്ടുള്ള പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ആ ഗതകാല പ്രൗഢിയെ അല്പം പോലും കൈമോശം വരാതെ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന കർഷക സ്നേഹിതന്മാർ, അത് നമുക്കറിയാം വളരെ വലിയ നിലയിൽ തന്നെ പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും പോരായ്മകളോടും ഒക്കെ തന്നെയും പടവെട്ടിയാണ് പല കർഷകരും ഇത്തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. കേരളം എത്രയൊക്കെ ആധുനിക സാങ്കേതിക മേഖലയിലേക്ക്, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ബൗദ്ധിക മേഖലകളിലേക്ക് കയറിയാലും നമ്മുടെ ഗതകാല പ്രൗഢിയെ അല്പം പോലും കൈമോശം വരാതെ, നമ്മുടെ കാർഷിക മേഖലയുടെ ആ നല്ല അംശത്തെ അല്പം പോലും കൈമോശം വരാതെ കൊണ്ടുപോകുന്ന ഒരുപാട് കർഷക സ്നേഹന്മാരും പൈതൃക സ്നേഹികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിലയിൽ കേരളത്തിന്റെ വളർച്ച, കാർഷിക മേഖലയുടെ വളർച്ചയിലൂടെ നമുക്ക് ഇനി സാധ്യമാക്കാൻ കഴിയും. അതിലേക്കുള്ള നല്ല ചുവടുവയ്പ് കാർഷിക സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക സർവകലാശാലയുടെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ ഒക്കെ തന്നെയും ഈ കാർഷിക കേരളത്തിന് കൊടുക്കുന്ന സംഭാവന വളരെ വലുതാണ്. ഇനിയും നമുക്ക് ഉയരങ്ങളിലേക്ക് പോകണം. നമുക്കറിയാം ഇന്ന് ആ പഴയ ആ പൈതൃകത്തെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും ഉജ്ജ്വലമാക്കാൻ പോകുന്നു കാർഷിക മേഖല. കുട്ടികൾ, യുവാക്കൾ, മറ്റുദ്യോഗസ്ഥന്മാർ ഒക്കെ തന്നെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ശക്തി കൊടുക്കുവാൻ തീർച്ചയായും കാർഷിക സർവകലാശാല കൂടെയുണ്ട്.
തന്നെയുമല്ല അവരെ കൈപിടിച്ച് നടത്താൻ ഈ കാർഷകശാല ഉണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ വിജ്ഞാന മേള സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ദേവേന്ദ്രനുള്ള അവാർഡ് കൂടി സമ്മാനിക്കുവാനായിട്ട് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാട്ടൻ അവരെ ക്ഷണിക്കുകയാണ്. പാഠശേഖര കമ്മിറ്റി സെക്രട്ടറി ശ്രീ ദേവേന്ദ്രൻ, ഞങ്ങളുടെ ആദരം. പൈതൃക നിലവിത്ത് സംരക്ഷകൻ ചെറുവേൽ രാമൻ രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. യോഗ അധ്യക്ഷൻ, ഇത്ര നേരവും ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ MLA ശ്രീ MP വിൻസെന്റ് അവകൾ, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ അവകൾ, ബഹുമാന്യനായ IG ശ്രീ ഗോപിനാഥ് അവകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ ഡോക്ടർ പി രാജേന്ദ്രൻ, പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റി വിജ്ഞാനം സ്വന്തം കുട്ടികൾക്ക് മാത്രം പങ്കിടുമ്പോൾ ഇവിടെ അത് പുറത്തേക്ക് കൂടി എത്തിച്ചു കൊടുക്കുകയാണ്. റിസർച്ചിൽ കൂടി പുതിയ തലങ്ങളിലേക്ക് സാങ്കേതികതയെ എത്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അത് പകർന്നുകൊടുത്ത് വിദ്യ എന്ന ധനത്തെ പതിന്മടങ്ങാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു യത്നം കൂടിയാണ് ഇവിടെ നടന്നത്. ഈ വിജ്ഞാന വ്യാപനം ഏറ്റവും ഫലപ്രദമായി എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഇന്നത്തെ ഇവിടെയുള്ള ശുഷ്കമായ സദസ്സ് എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇതിനർത്ഥം ഇതിനേക്കാൾ വളരെയധികം ആളുകൾ നമ്മുടെ ഈ പ്രയത്നത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പറഞ്ഞ 214 സ്റ്റോളുകളിലായി നടക്കുന്നു, സഞ്ചരിക്കുന്നു, കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ അറിവുകൾ, അതായത് സാങ്കേതികമായി കിട്ടുന്ന അറിവുകൾ നമ്മുടെ കേരളത്തിലേത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അറിവുകൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും അത് മറ്റുള്ളവർക്കുമായി പകർന്നു നൽകുകയും ചെയ്യുന്ന ഈ മഹത്തായ സംരംഭം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഇതുപോലെ ചെയ്തതായി, കാർഷിക യൂണിവേഴ്സിറ്റികൾ ചെയ്തതായി എൻ്റെ അറിവിലെങ്കിലുമില്ല. ഈ യജ്ഞത്തെ തീർച്ചയായും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു വെറും വിജ്ഞാന ഒരു ഡ്രൈ സബ്ജക്റ്റായിട്ട് ഇതിനെ കാണാതെ ഇതുപോലെ എല്ലാവർക്കും ആഹ്ലാദകരമായ ഒരു ഉത്സവം തന്നെയായി ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നവും അഭിനന്ദനം അർഹിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ വിജയകരമായ ദൗത്യത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാൾ ഉപരിയായി ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നും നാഷണൽ ലെവലിലേക്കും തുടർന്ന് ലോക നിലവാരത്തിലേക്കും ഉയർന്ന് ഒരു ലോകമേളയായി തന്നെ മാറുന്നതിനുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് അല്പം മുമ്പ് ഈ വേദി വിട്ടുപോയ പ്രിയങ്കരനായ MLA ശ്രീ MP വിൻസെന്റ്, അവാർഡ് ജേതാക്കളായ കർഷകരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശ്രീ തോമസ് ഉണ്ണിയാടൻ MLA, ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, മുഖ്യ പ്രഭാഷണത്തിനെത്തിയ ആരാധ്യയായ ജില്ലാ കളക്ടർ ശ്രീമതി MS ജയ IAS, പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കാർഷിക രംഗത്തെ കൃഷിശാസ്ത്ര രംഗത്തെ പ്രശസ്തരായ ശാസ്ത്രജ്ഞർ, ഏറ്റവും പ്രിയങ്കരരായ കർഷക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാധാരണ
പ്രവർത്തന മണ്ഡലത്തിൽ നിന്നൊക്കെ വേറിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാർഷിക വിജ്ഞാന മേളയിൽ സംസാരിക്കുന്നതിനുള്ള എൻ്റെ യോഗ്യത എന്താണ് എന്ന് ഞാൻ സ്വയം ഒരു പരിശോധന, അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മപരിശോധന നടത്തിയപ്പോൾ എനിക്കൊരൊറ്റ കാരണമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ എല്ലാവരും കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരോടും കർഷകരോടും അല്പം ആശയവിനിമയം ചെയ്യാനുള്ള ഒരു പ്രതിനിധിയായിട്ടായിരിക്കണം ഒരുപക്ഷെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 7 ദിവസമായി ഈ ക്യാമ്പസിൽ നടക്കുന്ന ഈ വിജ്ഞാന മേള അത്യധികം വിജയപ്രദമായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഈ കാർഷിക സർവകലാശാലയുടെ ഈ ഉദ്യമം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും കർഷക വൃത്തിയിൽ താല്പര്യമുള്ള ഈ മുഴുവൻ ആളുകളും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനെ അങ്ങേയറ്റം പ്രയോജനകരമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ആഹ്ലാദകരമായ വാർത്ത തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷം ജനിപ്പിക്കുന്നു. ഈ ഉദ്യമത്തിന് മുതിർന്ന, അത് ഏറ്റവും വിജയപ്രദമാക്കുന്നതിന് മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച ബഹുമാന്യനായ വൈസ് ചാൻസലർ മുതൽ ഇവിടുത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ മുഴുവൻ ആളുകളെയും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ സേവനം തീർച്ചയായിട്ടും ഈ സമൂഹം വിലമതിക്കുന്നു. കർഷക വൃത്തി അല്ലെങ്കിൽ കർഷകൻ എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കർഷകനായിരിക്കണം എന്ന് നേരത്തെ പ്രസംഗിച്ച ആളുകൾ സൂചിപ്പിച്ചു. പക്ഷെ തിരിച്ച് ഈ കർഷകരോട് പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം കൂടി ഇവിടെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ കാർഷിക വൃത്തിക്ക് ഇവിടെ ഒരു മേൽവിലാസം ഉണ്ടാവുക, അല്ലെങ്കിൽ കർഷകന് കർഷകന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. കാർഷിക വൃത്തിയെക്കുറിച്ച് കാർഷിക രംഗത്ത് സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തെക്കുറിച്ച് ആധുനികമായ കൃഷി സമ്പ്രദായങ്ങൾ, ആധുനികമായ കാർഷിക സമ്പ്രദായങ്ങളും ഗവേഷണ ഫലങ്ങളുമൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന, കർഷകർക്ക് കരഗതമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഈ സർവകലാശാല മുന്നോട്ട് വന്നു എന്നുള്ളത്, ഞങ്ങളൊക്കെ ഒരു സർവകലാശാലയുടെ ഏറ്റവും വലിയ നേട്ടം, അതായത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും സർവകലാശാലകളായാലും അവരുടെയൊക്കെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ സാധാരണ കാണാറുള്ളത് എത്ര ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് PhD വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എത്ര ആളുകളാണ് അവരുടെ തന്നെ സ്വയം അക്കാഡമിക് രംഗത്ത് മികവ് പുലർത്തിയ ആളുകൾ എന്നുള്ളതാണ് സാധാരണ ഒരു ഒരു ബാലൻസ് ഷീറ്റ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ, ഒരു സർവകലാശാലയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് എത്ര കുട്ടികൾ ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായി, അല്ലെങ്കിൽ അവിടെ നിന്ന് എത്ര ആളുകൾ ഈ സർവകലാശാലയുടെ ശാലയിലൂടെ കാർഷിക രംഗത്ത് അക്കാഡമിക് മികവ് നേടിയ ആളുകളായി മാറി എന്നുള്ളതാണ് നാം സാധാരണ ഒരു മാനദണ്ഡമായി കണക്കാക്കാറുള്ളത്. പക്ഷേ ഈ സർവകലാശാലയെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്നത് ഇത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇത് സാധാരണ ഈ കാർഷിക സർവകലാശാലയുടെ വൈജ്ഞാനികമായ നേട്ടങ്ങൾ സാങ്കേതികമായി അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്ത് ഈ സർവകലാശാലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് പകർന്നു നൽകാൻ, അതുപോലെ തന്നെ ഈ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ളതാണെങ്കിൽ പോലും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആധുനിക സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ സമകാലിക സാഹചര്യത്തിൽ കർഷക വൃത്തിയുടെ പ്രാധാന്യം അവരെ മനസ്സിലാക്കുന്നതിന് വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ വലിയ ഒരു ചുമതല നിർവഹിക്കുകയാണ് ഇത്തരത്തിലുള്ള കാർഷിക മേളകൾ ചെയ്യുന്നത് എന്നുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ ആധുനിക ബയോടെക്നോളജിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആധുനിക കൃഷി രീതികളെ കുറിച്ചോ പഠിക്കുന്നു എന്നതിനപ്പുറം കർഷക വൃത്തിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ കാർഷിക രംഗത്ത് നാം സജീവമായി നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വളരെ വലിയ ഒരു വളരെ ജനകീയമായ
ഒരുപക്ഷെ നമ്മുടെ മുഴുവൻ ജനതകളിലേക്കും കർഷക വൃത്തിയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള സന്ദേശം എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ മഹത്തായ പ്രസ്ഥാനമാണ് ഇത്തരത്തിലുള്ള ജനപങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന കാർഷിക മേളകളും സെമിനാറുകളും എന്ന് നമ്മൾ തിരിച്ചറിയണം. കാർഷിക വൃത്തിയെ കുറിച്ചൊക്കെ ഞാൻ കൃഷിയെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് ഈ കൃഷി എന്താണെന്ന് അറിയാൻ ഞാനൊരു ശ്രമം നടത്തി. എന്ന് മുതലാണ് ഇവിടെ കൃഷി തുടങ്ങിയത്? അത് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് BC 8000 മുമ്പ് ഇവിടെ കൃഷി നടപ്പിൽ വന്നു എന്നാണ് പറയുന്നത്. അന്ന് വേട്ടയാടിയും വന്യമൃഗങ്ങളെ വേട്ടയാടിയും കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ചും ജീവിച്ചിരുന്ന മനുഷ്യൻ അതുകൊണ്ട് ഉദരപൂരണം നടക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ അതുകൊണ്ട് ഫീഡ് ചെയ്യേണ്ടതായ മൗത്തിന്റെ എണ്ണം കൂടിയപ്പോൾ ആണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ട്രീസ്, അല്ലെങ്കിൽ കൃഷി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ കൃഷി മേഖല നദീതടങ്ങളായിരുന്നു. ഈ നദീതടങ്ങളിൽ ലഭ്യമായിരുന്ന വെള്ളവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവിടെ കൃഷി ചെയ്ത് ഈ കൃഷിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ആഹാരമാക്കി മാറ്റാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് അന്നത്തെ സാഹചര്യത്തിൽ നമുക്കുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവിടെ സംസ്കാരങ്ങൾ വളർന്നത് സാഹിത്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തിയത് പ്രൊഫസർ കൽപ്പറ്റ നാരായണനൊക്കെ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, നൈൽ നദീതട സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇവിടെയൊക്കെ ആളുകൾ കൂട്ടം ചേർന്ന് താമസിക്കാൻ തുടങ്ങിയത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളം സമൃദ്ധമായി ലഭിച്ചിരുന്ന നദീതടങ്ങളിൽ ജനങ്ങൾ കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് സംസ്കാരങ്ങൾ ഉണ്ടായത്, അവിടെ നിന്നാണ് സാഹിത്യങ്ങൾ വളർന്നു വന്നത്. നമ്മുടെയൊക്കെ സാംസ്കാരിക പാരമ്പര്യത്തെ കുറിച്ച് പൈതൃകത്തെ കുറിച്ചൊക്കെ നമ്മൾ വളരെ അഹങ്കാരത്തോടെയും ആത്മാർത്ഥതയോടെയും നമ്മൾ അഭിമാനത്തോടെയും പറയാറുണ്ട്. നമ്മുടെ ഏത് ഉത്സവങ്ങളാണ് കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെടാതെയുള്ളത്? എനിക്ക് തോന്നുന്നു എന്റെ അറിവിലുള്ള മിക്കവാറും തിരുവോണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ വിളവെടുപ്പ് ഉത്സവങ്ങളാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ താമസിക്കുകയും അവിടുത്തെയൊക്കെ ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും അടുത്തറിയാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. നമ്മുടെ മാനവരാശിയുടെ എവല്യൂഷൻ, മാനവരാശിയുടെ വളർച്ച, അതിൻ്റെ പരിണാമം നമ്മുടെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആവശ്യത്തിലേറെ സ്ഥലവും വെള്ളവും ലഭ്യമായിരുന്ന ഒരു സാഹചര്യം, അന്നത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മളെയൊക്കെ ഫീഡ് ചെയ്യാൻ നമ്മളുടെയൊക്കെ ജനതയ്ക്ക് മുഴുവൻ ആവശ്യമായത്ര ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പിന്നീട് ജനസംഖ്യ വർദ്ധിക്കുന്നു, സ്ഥലത്തിന്റെ ലഭ്യത കുറയുന്നു, വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു, അങ്ങനെ ആധുനിക കാലം പുരോഗമിക്കും തോറും നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം നടത്തേണ്ടി വരുന്നു, അതുപോലെ ഇന്റഗ്രേറ്റഡ് കൃഷി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ ആധുനിക സാങ്കേതിക വിദ്യ വരികയും നമ്മളെല്ലാം ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമ്മൾ കർഷകന് വേണ്ടത്ര അംഗീകാരം ഈ സമൂഹം നൽകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ കാരണം കർഷക വൃത്തിക്കുള്ള പ്രാധാന്യം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ഈ സമൂഹം അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം, നമ്മള് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണ്. മണ്ണും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണ്. ഇന്ന് നമ്മൾ ആധുനികത കാർഷിക വൃത്തിയിൽ മാത്രമല്ല എല്ലാത്തിലും ആധുനികതയായി. അപ്പൊ ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പോഴ് നമ്മള് ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെയൊക്കെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോവുകയും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളോ ഒക്കെ വളരെ കുറഞ്ഞു പോവുകയും, ഞങ്ങളുമൊക്കെ ഇന്ന് കർഷകര് മാത്രമല്ല ഞങ്ങളുമൊക്കെ ഇന്ന് ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ്. നാളെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ഐഡന്റിറ്റി നിങ്ങളുടെ ഉൾപ്പെടെ നിങ്ങളുടെ പേര് പോലും അപ്രസക്തമായി വെറും ഒരു ഇമെയിൽ ID ആയിട്ട് മാറും നിങ്ങളുടെയൊക്കെ ഐഡന്റിറ്റി. അപ്പൊ അത്രത്തോളം നമ്മളൊക്കെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മള് ഈ കർഷകരെ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ, അത് നമ്മുടെ വളർച്ചയിലും നമ്മുടെ എവല്യൂഷനിലും നമ്മളുടെ പരിണാമത്തിലുമൊക്കെ എത്ര വലിയ സ്വാധീനം ചെലുത്തിരുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയത്. ഇത് ഞാൻ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ കാർഷിക വിജ്ഞാന മേള നമ്മൾ വിജ്ഞാനം മറ്റാളുകളിലേക്ക് എത്തിക്കുകയും അവരെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയ മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവന് മണ്ണിനോടും അവന് പ്രകൃതിയോടുമുള്ള സ്നേഹം നിലനിർത്താൻ
അതിന് അവരുടെ ഈ അവൻ ജനിച്ചു വീണ മണ്ണിനോടും അവൻ ജീവിക്കുന്ന പ്രകൃതിയോടുമുള്ള അവന്റെ അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും ഈ കാർഷിക രംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു അറിവ് സാംസ്കാരിക മേഖലയിൽ ഈ മേഖല ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ സേവനങ്ങളെ കുറിച്ചുള്ള അറിവ് അത് തിരിച്ചറിയാൻ അത് നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സുദൃഢമായ ഒരു ബന്ധം. ഞാൻ തുടങ്ങിയിടത്തേക്ക് വരികയാണ്. സമൂഹം കർഷകരെ അംഗീകരിക്കുന്ന അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതുപോലെ പ്രതിബദ്ധതയുള്ള കർഷകർ ഞാൻ പറഞ്ഞത് വലിയ അവാർഡ് വാങ്ങിയ കർഷകരാരെയും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. വലിയ മഹത്തായ സേവനമാണ് അവർ ചെയ്യുന്നത്. നമുക്ക് അപരിചിതമായ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് അതും ഒട്ടും ലാഭകരമല്ലാത്ത അത് വലിയ ലാഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം അത് കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവരെ തീർച്ചയായിട്ടും വരും തലമുറകളോട് ചെയ്യുന്നത് വളരെ വലിയ ഒരു സേവനമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന നന്മകൾ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കരഗതമായിട്ടുള്ള നന്മകൾ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. ഈ കാർഷിക മേളയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ ജനങ്ങളും കർഷകരും ഒന്നിക്കുന്നു എന്നുള്ളതും, അതുപോലെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് കാർഷിക വൃത്തിയിൽ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയിലും നമ്മൾ ഏതൊരു മേഖലയിലും നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് അവിടുത്തെ മനുഷ്യ വിഭവശേഷിയെ കൂടുതൽ നോളജും സ്കില്ലുമുള്ള അറിവും കഴിവുമുള്ള നല്ലൊരു മനുഷ്യ വിഭവശേഷിയാക്കി മാറ്റാൻ ഈ സംരംഭം ഏറ്റവും ഫലപ്രദമായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രതീക്ഷയുമാണ് എന്നെ പോലെയുള്ള സാധാരണ ആളുകൾക്കുള്ളത്. തീർച്ചയായിട്ടും ഇതിന് വെറും ഒരു 7 ദിവസത്തെ മേളയും കുറെ പുതിയ ധനം വിത്തുകളെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറെ പുതിയ ഇനം കൃഷിരീതികളെ പരിചയപ്പെടുത്തുന്നതിനും അപ്പുറം വളരെ വലിയ ഒരു സാമൂഹികമായ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. വലിയ ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. അത് എല്ലാ തലങ്ങളിലും എത്തിക്കാൻ ഈ മേളയ്ക്ക് കഴിയട്ടെ. ഇനി വരും മേളകളിൽ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത് ലോകം ശ്രദ്ധിക്കുന്ന ഓരോ വർഷവും കലണ്ടർ ചെയ്യപ്പെട്ടാൽ ഈ മേള തൃശൂർ പൂരത്തിനെ പോലെ തൃശൂരിന്റെ നമ്മളൊരു ഒരു പ്രൊഫൈൽ കൊടുക്കുമ്പോൾ മണ്ണൂത്തി അഗ്രികൾച്ചർ സർവകലാശാലയുടെ കാർഷിക മേള എന്നാണ് എന്ന ആളുകൾ കലണ്ടറിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ പരതുന്ന ഒരു ഒരു ദേശീയ അന്തർദേശീയ അംഗീകാരത്തിലേക്ക് ഈ മേള എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി വളരെ ബഹുമാനത്തോടെ വളരെ ബഹുമാനത്തോടെ അവർക്ക് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ജില്ലാ കൊൽക്കത്ത ശ്രീമതി എം എസ് ജയ IAS അംഗങ്ങൾക്ക് സർവകലാശാലയുടെ ആദരം. വേദിയിലെ ആദരണീയരെ, കൃഷിയാണ് ഭൂമിയിൽ കുടുംബത്തെ ഉണ്ടാക്കിയത്. അന്യഥാ വേർപെട്ട് കഴിഞ്ഞിരുന്ന ആളുകളെ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെയായി ഒരു ദൃഢമായ ഘടന ഭൂമിയിൽ ആദ്യം സൃഷ്ടിക്കുന്നത് കൃഷി എന്ന് പറയുന്ന വ്യവസ്ഥ ആണ്. ആ ആളുകൾ, ആ കുടുംബങ്ങൾ ചേർന്ന് ദൃഢബദ്ധമായ ഒരു സമൂഹം ഉണ്ടാകുന്നു. അങ്ങനെ കൃഷി മനുഷ്യരുടെ പരസ്പരമായ ആശ്രയത്തെ ഉറപ്പുവരുത്തുന്നതിനൊപ്പം അവർക്ക് വിഭവങ്ങൾ നൽകി സ്ഥിരത നൽകി ജീവിതത്തിന് ഒപ്പം അവർക്ക് അതിൻ്റെ മിച്ചത്തിൽ നിന്ന് കലകൾ നൽകി അതിൻ്റെ മിച്ചത്തിൽ നിന്ന് ഉത്സവങ്ങൾ നൽകി പിന്നീട് നാം ഇന്നറിയുന്ന എല്ലാ സവിശേഷതകളും നാം ഈ കൃഷിയിൽ നിന്നും ക്രമേണ ഉണ്ടാക്കി എടുത്തതാണ് എന്നർത്ഥം. ആ കൃഷി ഒരു ഘട്ടത്തിന് ശേഷം, കൃഷി വാസ്തവത്തിൽ നമുക്ക് വിഭവങ്ങൾ തരുന്നു എന്നതിനേക്കാൾ അധികം അതൊരു ജീവിത രീതി തരുന്നു, അലീനേഷൻ ഇല്ലാത്ത ഒരു ജീവിത രീതി തരുന്നു എന്നതാണ് പ്രധാനം. പക്ഷേ കാലം മാറുകയും വ്യവസായങ്ങളും ഒക്കെ വരികയും മുതലാളിത്ത വ്യവസ്ഥിതി ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ലാഭമായി ഈ മുഖ്യ വിഷയം എന്ന് വന്നപ്പോൾ എല്ലാ കൃഷിയിടങ്ങളും നഷ്ടത്തിൽ ആയിത്തീർന്നു.
ലാഭമാണ് മുഖ്യം എന്ന് വന്നതോടുകൂടി എൻ്റെ പ്രൊഡക്റ്റ് മാത്രമായി തീർന്നു ഓരോ പ്രവൃത്തിയുടെയും അർത്ഥം. ലാഭമായി മുഖ്യം എന്ന് വന്നതോടുകൂടി ഫാക്ടറികളിൽ ഉള്ളതുപോലുള്ള അന്യവൽക്കരണം കൃഷിയിടങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ കാലം ചെല്ലുംതോറും ഇതൊരു വെറും തൊഴിലായി മാറി, പലപ്പോഴും ലാഭകരമല്ലാത്ത ഒരു തൊഴിൽ. നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്താകട്ടെ ഒരു ഉദ്യോഗ കേരളമാണ്, എല്ലാവരും ഉദ്യോഗം കിട്ടാൻ ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കൃഷിക്കാരും മക്കളെ ഉദ്യോഗസ്ഥരെ ആക്കാവൂ എന്ന് ശഠിക്കുന്ന ഒരു ലോകത്തിൽ എല്ലാം ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങി. പാലിനല്പം വില കൂടിയാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തൊരു വിലക്കയറ്റമാണ് എന്നാണ്, കർഷകരുടെ ഭാഗത്ത് നിന്ന് വിലയല്പം കൂടിയല്ലോ തങ്ങളുടെ അധ്വാനത്തിന് എന്ന സങ്കല്പമല്ല നമുക്കുണ്ടാവുക. അരിക്ക് വില കൂടിയാൽ അതുണ്ടാക്കുന്നവർക്ക് ഇതാ അല്പം മെച്ചമായ നില വന്നിരിക്കുന്നു എന്നല്ല നാം ഓർക്കുക. അത് ഉദ്യോഗ ലോകത്തെ തെറ്റായി ബാധിക്കുന്നു എന്ന് നാം വിചാരിക്കുന്നു. എല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സ്വപ്നങ്ങൾ പോലും അവർക്ക് വേണ്ടി മാത്രം കാണുന്ന ഒരു ലോകത്തിൽ കർഷകന്റെ പ്രവൃത്തി അടിക്കടി ദയനീയവും നിരർത്ഥകവും ആയിത്തീരുന്നു, അന്തസ്സില്ലാത്തത് ആയിത്തീരുന്നു. അന്തസ്സില്ലാത്തതുകൊണ്ടല്ല, ഇന്ന് കേരളത്തിൽ വൃദ്ധജനങ്ങളൊക്കെ വല്ലാതെ അന്യാധീനരായിത്തീരുന്നുണ്ടെങ്കിൽ ഈ കാർഷിക വ്യവസ്ഥയുടെ മൂല്യങ്ങൾ പിൻവാങ്ങിയതാണ് അതിന് കാരണം. പരിചയവും പാഠവും ഓർമ്മകളും ഒക്കെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന, തൽക്കാലം മാത്രം പ്രധാനമായിരിക്കുന്ന ഒരു ലോകത്തിൽ, കാർഷിക വ്യവസ്ഥയുടെ മൂല്യങ്ങൾ ഇല്ലാതായ ഒരു ലോകത്തിൽ സകലരും അശരണരായിത്തീരുന്നു എന്നതാണ് വസ്തുത. എല്ലാവരും അവരുടെ പ്രയോജന മൂല്യങ്ങൾ മാത്രം ഉള്ളവരായി തീർന്നിരിക്കുന്നു. പ്രയോജനത്തിന് അതീതമായ മൂല്യങ്ങൾ നിങ്ങളെ പരിശീലിപ്പിച്ച ഒരു വ്യവസ്ഥയുടെ അഭാവമാണ് ഒരു പക്ഷേ ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും പറയാം. നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ? ജലാലുദ്ദീൻ റൂമി പറയുന്നു, മണ്ണായിരുന്ന ഞാൻ മരമായി, മരമായിരുന്ന ഞാൻ മാനായി, മാനായിരുന്ന ഞാൻ പക്ഷിയായി, പക്ഷിയായിരുന്ന ഞാൻ മാനവനായി. When was I less by dying? ഞാൻ എന്നാണ് മാറിക്കൊണ്ട് ചെറുതായിട്ടുള്ളത്, മരിച്ചു പോയിട്ടുള്ളതില്ല, ഞാൻ നിരന്തരമായി വളർന്നുകൊണ്ടിരുന്നു. ആ വളർച്ച പോയ കാലത്തിൻ്റെ ശേഷിയിൽ മുഴുവൻ ആർജിക്കുന്ന ഒരു വളർച്ച നമുക്കുണ്ടാകണം. ചെടികളിൽ മുതലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. നമ്മുടെ കർഷകർ മറ്റ് വ്യവസായികളെപ്പോലെ ലാഭത്തിൻ്റെ പേരിൽ മാത്രം ചിന്തിക്കുന്നവർ ആയിക്കൂടാ. ഇക്കാലം അങ്ങനെ ആകാൻ അവരെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ലാത്ത ഈ അട്ടപ്പാടിയെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുകയാണ്, ഒരു സ്ഥലത്ത് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് സമ്പാദ്യശീലമില്ല, അവർക്ക് വരുംകാലത്തെക്കുറിച്ചുള്ള സ്വപ്നമില്ല, അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുക. എന്താ വാസ്തവം? അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും എന്നല്ലേ നമ്മൾ ഊഹിക്കേണ്ടത് ഇല്ലേ? മിതമായ വിഭവങ്ങളിൽ സന്തുഷ്ടരായിത്തീരുക, വലിയ ധനികരായിത്തീരണം ഭാവിയിൽ എന്ന മോഹമില്ലാതായിത്തീരുക, പ്രവൃത്തിയുടെ ആനന്ദം അനുഭവിക്കുക, അന്നന്ന് എന്നതും മനോഹരമായ ഒന്നായി തിരിച്ചറിയുക. ഒരുപക്ഷേ ആദിവാസികളിൽ നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വയനാട്ടുകാരനായിരുന്നു, എൻ്റെ ബാല്യത്തിൽ കണ്ടത് ഒരു അത്ഭുത ലോകമായിരുന്നു. നേരത്തെ വിസിയുടെ മുറിയിൽ വെച്ച് ഒരു അധ്യാപകൻ പറഞ്ഞു, വയനാട്ടിന് വയൽനാട് എന്നായിരുന്നു പേര്. നോക്കത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന പാടങ്ങൾ, പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നു. രാവിലെ മുതൽ മൂരികളുടെയും പശുക്കളുടെയും ചെറിയ ചെറിയ ജാഥകൾ ഏതോ ഒന്നിനും മതിപ്പിടിച്ചിട്ടാണ് അതിൻ്റെ പുറകെ പോവുകയാണ്. ആകെ എല്ലായിടത്തും വിളവിൻ്റെ മണം, വൃശ്ചിക മാസമാകുമ്പോൾ നെല്ലിട്ടേ
മകരമായി മീനമാസമാകുമ്പോൾ കാപ്പി കൊത്തതിൻ്റെ, വീണ്ടും വിഷുവാകുമ്പോൾ വീണ്ടും നെല്ലിൻ്റെ, അങ്ങനെ പല പല മാറ്റങ്ങളുടെ കാർഷികമായ സൗന്ദര്യമൊക്കെ പോയി. ഇന്നെന്താ വയനാടിൻ്റെ സ്ഥിതി? കുറുക്കന്മാരെ കാണില്ല. കാരണം കടിക്കുന്നത് കടിക്കുന്നത് വിഷമായി തീർന്നതിനാൽ അവ ഇല്ലാതായി തീർന്നു. ഞാഞ്ഞൂലുകളില്ല, വിരകളില്ല. എന്താ കാരണം? തിന്നുന്നത് വിഷമായപ്പോൾ അവ നശിച്ചു. അങ്ങനെ പണ്ട് പണ്ട് പണിയരൊക്കെ ഈ ഞെണ്ടിൻ മടകളിൽ പുല്ലിൻതുമ്പിട്ട് പുതുക്കെ ഇളക്കുമ്പോൾ അത് കിക്കൊണ്ട് കിക്കിളിയായി ഞെണ്ട് അത് അമർത്തിപ്പിടിച്ച് ആ ഞെണ്ടിനെ പുറത്തേക്കെടുത്ത് അവർ ഭക്ഷിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞെണ്ടാർക്കും കിട്ടാനില്ല. പഴയ ഇത്തരം വിഭവങ്ങളുടെ അഭാവം കൊണ്ട് കൊണ്ടുകൂടിയാണ് കെ വയനാട്ടിലെ ഈ ആദിവാസികൾ ഈ വിധത്തിൽ മെലിഞ്ഞും കഷ്ടപ്പെട്ടും ഒക്കെ ഇരിക്കുന്നത്. പുതിയ കാലം അവരെ അഭിസംബോധന ചെയ്യുന്നതേയില്ല. പണ്ട് 14 വർഷം കാട്ടിൽ കഴിഞ്ഞു, യുദ്ധമൊക്കെ കഴിഞ്ഞു തിരിച്ചു വരികയായിരുന്നു രാമനും പരിവാരങ്ങളും. യുദ്ധം ജയിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ അതിർത്തിയിൽ കുറച്ച് ആളുകൾ നിൽക്കണം. അപ്പോൾ രാമൻ നോക്കിയപ്പോൾ അവരാകെ അവശരാണ്, മെലിഞ്ഞിരിക്കുന്നു, വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ് വല്ലാതെയായിരിക്കുന്നു. രാമൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ഇത്രമേൽ ക്ഷീണിതരായി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വല്ലയോ രാമ, അങ്ങയെ യാത്രയയക്കാൻ വേണ്ടി 14 വർഷങ്ങൾക്ക് മുമ്പ് വന്നവരായിരുന്നു ഞങ്ങൾ. അന്ന് ഞങ്ങളിലെ പുരുഷന്മാരോട് അങ്ങ് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങളിലെ സ്ത്രീകളോട് അങ്ങ് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങൾ ശിഖണ്ഡികളോട് അങ്ങ് യാതൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അതേ നിൽപ്പിൽ നിൽക്കുന്നു. സമൂഹത്തിൽ അഭിസംബോധന ചെയ്യപ്പെടാത്തവർ ഈ ശിഖണ്ഡികളെ പോലെ പ്രാചീനരായി പ്രാകൃതരായി തുടരുന്നു. നാം ഉദ്യോഗ ലോകത്തിൻ്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും ചെറിയ ചെറിയ ഉണർവുകൾ വരുന്നു. അതിലൊരു വലിയ ഉണർവാണ് ഇവിടെ 7 ദിവസമായി നടക്കുന്ന ഈ കർഷക വിപ്ലവം. അതായിത്തീരും ക്രമേണ. അവിടെ അവിടെ കർഷകർ ഉണർന്നു വരുന്നുണ്ട്. ജീവിതം അങ്ങനെ പണത്തിൻ്റെ, എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൽത്ത് എന്ന് പറയുന്നതിന് പണം എന്ന് മാത്രം അർത്ഥമുള്ള ചുരുങ്ങിയ മൂല്യമുള്ള ഒരു ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ് നാം ക്യാപിറ്റലിസം എന്ന് പറയുക. അതിനെ നാം തള്ളും. എന്നിട്ട് ചെയ്യുന്ന അധ്വാനത്തിൻ്റെയും അതിൻ്റെ ജീവിത രീതിയുടെയും ലോകത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ സൗന്ദര്യവും എല്ലാവരും അനിവാര്യരാണ് എന്നതാണ് ഒരു കാർഷിക വ്യവസ്ഥിതിയുടെ മുഖ്യമായ വിശേഷം. അങ്ങനെ സമാന്തരമായെങ്കിലും ഒരു കാർഷിക വ്യവസ്ഥയുടെ ഭാവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ സാധിക്കൂ. അതിൻ്റെ തിരിച്ചറിവ് സമൂഹത്തിൽ അവിടവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിലൊക്കെ രാസവളം ഉപയോഗിച്ച്, ഈ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള ശലഭങ്ങളും ദുംബികളും ഒക്കെ കുറയുന്നു. ന്യൂയോർക്കിനെ കുറിച്ച് റേച്ചൽ കസൻ പറയുന്നത് പോലെ പക്ഷികളുടെ പാട്ടുകൊണ്ട് മുഖരമല്ലാത്ത പ്രഭാതങ്ങൾ നിത്യമായി തീരുന്നു നമ്മുടെ നാട്ടിലും. അതുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ലോകത്തെ സംരക്ഷിക്കുക എന്നത് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് അനിവാര്യമായി നാം കൈക്കൊള്ളേണ്ട നിലപാടാണ് എന്ന് മനസ്സിലാക്കി കർഷകരാണ് പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ആദ്യം അവരാണ് അതിൻ്റെ അർത്ഥങ്ങൾ അനുഭവിക്കേണ്ടത്, അതിനെതിരെ നിൽക്കേണ്ടത് അവരല്ല എന്നർത്ഥം. അതുകൊണ്ട് ഏറ്റവും ഭാവനയോടുകൂടി പ്രവർത്തിക്കേണ്ട അവരാ. അവർക്കാണ് ഭൂമിയിൽ അലീനേഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് അവരത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ഉണർവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസംഗം അങ്ങോട്ട് അവസാനിപ്പിക്കാം. ചെന്നൈ നഗരത്തിൽ ഏതോ നഗരമായിക്കോട്ടെ, പുതുമൈപ്പിത്തൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു കഥയാണ്. അയാളിങ്ങനെ ഒരാൾ നാട്ടിൻപുറത്ത് നിന്നിട്ട് നഗരം കണ്ട് കണ്ട് നടക്കുമ്പോൾ നഗര വീഥിയിൽ ഒരു ഷൂ കാണുന്നു അയാൾ. അതിൻ്റെ അകത്ത് നിന്ന് ചില ഒച്ചപ്പാടുകളൊക്കെ. അപ്പോഴയാൾ സൂക്ഷിച്ചു നോക്കി, ആ ഷൂ ത്ത് ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ, കിടക്ക, സ്റ്റവ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു വീടിന് വേണ്ട ഒരു മിനിയേച്ചർ കുടുംബം
അന്തം വിട്ട് അയാൾ നോക്കി നിൽക്കുമ്പോ ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ ഒരു നൂലേണി വഴി മുകളിലേക്ക് കയറി വന്നിട്ട് എന്താ അത്ഭുതപ്പെടുന്നത് എന്ന് ചോദിച്ചു. അത്ഭുതമല്ലേ ഇങ്ങനെ ഒരു മനുഷ്യ കുടുംബത്തെ കണ്ടിട്ട് എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളുടെ ഷൂവിന്റെ സൈസ് എത്രയാ? 9. ഈ ഷൂവിന്റെ സൈസും 9. ഈ നഗരത്തിൽ ആദ്യം വന്നപ്പോ ഞാൻ ഈ ഷൂവും ധരിച്ചുകൊണ്ടാ ഇവിടെ വന്നത്. എനിക്കന്ന് താമസിക്കാൻ ഇടമൊന്നും കിട്ടിയില്ല. കഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു ചെറിയ വീട് കിട്ടി. തല മുകളിൽ തട്ടിപ്പോവും, കൈ നീട്ടാൻ വയ്യ, കാലുകൾ നീക്കി വെച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിനകത്ത് ഇങ്ങനെ കുടുങ്ങി ജീവിച്ചു. പക്ഷേ ഞാൻ മനുഷ്യനല്ലേ, കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വീടെനിക്ക് ഭാഗമായി തീർന്നു, ഓടി നടക്കാമെന്നായി തീർന്നു, തല മുട്ടുകയില്ല എന്നായി തീർന്നു. അങ്ങനെ എനിക്ക് വീട് ഭാഗമാകുമ്പോൾ ഒരു നഗരപരിഷ്കാരം വരികയും എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും കൂടുതൽ ചെറിയ ഒരു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. പഴയ പ്രയാസങ്ങളൊക്കെ വീണ്ടും, തലമുട്ടും കൈ നീട്ടിക്കൂടാ, അങ്ങനെ പ്രയാസങ്ങളൊക്കെ. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും പാകമായി, വളരെ സുഖം. അയാൾ കല്യാണം കഴിച്ച് ഒരുപോലെ കൊണ്ടുവന്നു, കുട്ടികളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നഗരപരിഷ്കാരം, അയാൾക്ക് കുറെ കൂടി ചെറിയ ഒരു വീട് കിട്ടി. ഇങ്ങനെ നിരന്തരമായ നഗരപരിഷ്കാരങ്ങളുടെ ഫലമായി അവസാനത്തെ വീട്ടിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെട്ടപ്പോൾ എവിടെ താമസിക്കും എന്ന് നോക്കി നടക്കുമ്പോൾ കൊട്ടാരം പോലെ ഒന്ന് ദൃഷ്ടിയിൽപ്പെട്ടു. ആദ്യത്തെ വീട്ടിൽ കയറ്റാനാകാത്തത് കൊണ്ട് താൻ ഉപേക്ഷിച്ച ഷൂ ആയിരുന്നു അത്. മനുഷ്യൻ ചുരുങ്ങുകയാണ്. കഷ്ടമല്ലേ? നമ്മളെ എൻ്റെ ഓർമ്മകളൊക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിവിടെ വരണം, ഇന്നലെ എവിടെയാണ് പോകേണ്ടത്, ഇന്ന ഇന്ന ആളുകളുടെ നമ്പറുകൾ എൻ്റെ മസ്തിഷ്കം എൻ്റെ കയ്യിൽ ആണ്. അങ്ങനെ എൻ്റെ മസ്തിഷ്കം എൻ്റെ കയ്യിലായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എൻ്റെ മസ്തിഷ്കം പ്രവർത്തിക്കാതായിത്തീരുന്നു. കേരളത്തിൽ അൽഷൈമേഴ്സ് രോഗം മിക്കവാറും ആളുകൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മസ്തിഷ്കം പ്രവർത്തിക്കുകയില്ല എന്നതിനാൽ ആവശ്യമില്ലാത്തതൊന്നും മനുഷ്യനിൽ ശേഷിക്കുകയില്ല എന്ന് ഡാർവിൻ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നീണ്ട കൈകളാണ്, അങ്ങനെ നീണ്ട കാലുകളാണ്, അങ്ങനെ മെലിഞ്ഞ കഴുത്താണ്, അങ്ങനെ മുന്നിൽ വന്ന കണ്ണുകളാണ് നമുക്കുള്ളത് എന്ന് ഡാർവിൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം തിരുഭവിക്കും. പഴയ മനുഷ്യൻ എല്ലാം ആവശ്യമായിരുന്നത് കൊണ്ട് അതെല്ലാം ശക്തമായിരുന്നു. ഇപ്പോഴോ? കൈ കഴുകാൻ ടാപ്പിനടി പിടിച്ചാ മതി, തൊടണ്ട, വെള്ളം കയ്യിൽ നിറഞ്ഞു. വാതിലിനടുത്തേക്ക് വന്നാ മതി, വാതിലിങ്ങനെ തുറന്നു, തൊടണ്ട, എല്ലാം പ്രവർത്തിക്കും. എല്ലാ വാതിലുകളും അനായാസമായി തുറക്കുമ്പോ ബലമെന്തിനാണ്? എല്ലാ പ്രയാസങ്ങളും ഒരു വൈദഗ്ധ്യവും ആവശ്യമില്ലാതെ തുറക്കപ്പെടുമ്പോൾ എന്തിനാണ് വൈദഗ്ധ്യം? ഇങ്ങനെ വൈദഗ്ധ്യങ്ങൾ ആവശ്യമില്ലാതെ, ഇങ്ങനെ ബലങ്ങൾ ആവശ്യമില്ലാതെ, ഇങ്ങനെ മസ്തിഷ്കം ആവശ്യമില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ നാം പ്രതിരോധിക്കണം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരായി അതിജീവിക്കുകയില്ല. ഒരിക്കൽ നാം ജീവിച്ചിരുന്ന, ഒരിക്കൽ നാം കണ്ടിരുന്ന ആളുകളുടെ ഷൂവിനകത്ത് കഴിയാനുള്ള വലിപ്പം പോലും നമുക്ക് ഇല്ലാതായിത്തീരും. അതുകൊണ്ട് പ്രതിരോധിക്കണം. മഹാപ്രതിരോധങ്ങളിൽ ഒന്നാണ് ഈ കാർഷിക വിപ്ലവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ വർഷവും 7 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ അത്തരം ഒരു കാർഷിക വിപ്ലവത്തിൻ്റെ മനോഹരമായ പൂർത്തീകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സർവകലാശാലയ്ക്ക് എല്ലാ നന്മയും ഞാൻ നേരുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയ ശ്രീ കൽപ്പറ്റ നാരായൺ വളരെ ജ്ഞാനപ്രദമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് സർവകലാശാലയുടെ ആദരം, അദ്ദേഹത്തിന് മെമ്മൻറ്റോ നൽകുവാനായി വൈസ് ചാൻസലറെയും സ്വീകരിക്കുന്നതിനായി ശ്രീ കൽപ്പറ്റ നാരായൺ അവരെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കളക്ടർ, അതുപോലെ തന്നെ IG, വൈസ് ചാൻസലർ, അതുപോലെ തന്നെ PV ബാലേന്ദ്ര സാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ മുന്നേറിയിരിക്കുന്ന പൊതുജനങ്ങൾ, അതുപോലെ തന്നെ കാർഷിക കോളേജിലെ വിദ്യാർത്ഥി വിദ്യാലയത്തിന് മറ്റ് എല്ലാ സുഹൃത്തുക്കളും എൻ്റെ വിനീതമായ കൂപ്പ് കൈ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ കോളേജിൽ എത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ കാർഷിക കോളേജിൽ കഴിഞ്ഞ ഓണ ആഘോഷ പരിപാടിയിലും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ആറാർപ്പണ സ്വീകരണത്തിന് എന്നെ നിങ്ങൾ ആറാർപ്പണം സ്വീകരിക്കാൻ
ഇവിടെ എത്തിച്ച എൻ്റെ സഹോദരിയും എന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ സഹോദരിയും ഇവൻ്റെ നിങ്ങളുടെ കോളേജിലെ ടീച്ചറുമായ സി ആർ എൽ സി ആണ് എൻ്റെ മുഖ്യ പ്രതിനിധി. അവരാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരെ മുഖേന ഇപ്പോൾ വിവിധ കോളേജുകളിലെ ടീച്ചർമാർ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക കോളേജ് കാസർഗോഡ്, വനജ, തിരുവനന്തപുരം കോളേജിലെ ലേഖ, അതുപോലെ തന്നെ ആലപ്പുഴ മങ്കൊമ്പ് ലീനവുമ ടീച്ചർ, പട്ടാമ്പി ഗവേഷണ കേന്ദ്രം കെ ബി രാജൻ, ഇങ്ങനെ എല്ലാ തുറകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മഹൽ വ്യക്തികളാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ കൃഷിരീതിയും എൻ്റെ ചെറിയ അനുഭവങ്ങളും ഒരു 5 മിനിറ്റിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ വലിയ പ്രസംഗം കൊണ്ടല്ല, ഞാൻ എൻ്റെ ജീവിതരീതിയും എൻ്റെ വ്യക്തിത്വമായി പറയുകയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. 1962 ഞാൻ വിദ്യാഭ്യാസം 5ാം ക്ലാസ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. 1962 വയനാടിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടം, വയനാടിൻ്റെ സ്ഥിതി വിശേഷം നമ്മളെ കൽപ്പറ്റ നാരായണേട്ടൻ നിങ്ങളധികം ആ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞു 5ാം ക്ലാസ് വരെ പഠിച്ചു. 10 വയസ്സ് മുതൽ ഞാൻ കൃഷിപ്പാടത്ത് ഇറങ്ങിയ ഒരാളാണ്. തനിക്ക് 64 വയസ്സായി. നീണ്ട 54 വർഷത്തെ മണ്ണും വെയിലും മഴയും മണ്ണും ആകാശം എന്ന് വേണ്ട എല്ലാത്തിനോടും പടവരുതിയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. കൃഷി എൻ്റെ മുഖ്യ ജീവിതമാണ്. പാരമ്പര്യ കൃഷി രീതികളാണ് കൊണ്ടുപോകുന്നത്. ഏകദേശം 10-40 തരം വിത്തുകൾ ഞാനിപ്പോൾ സംരക്ഷിക്കുന്നുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള നെൽവിത്തുകളാണ് എൻ്റെ കൈവശമുള്ളത്. അമ്മാവന്മാരും അച്ഛന്മാരും കൈമാറി അങ്ങനെ ഏകദേശം 100-150 വർഷം പഴക്കമുള്ള നെൽവിത്തായിരിക്കാൻ സാധ്യത. മനുഷ്യൻ എന്നാണോ അരിഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള നെൽവിത്ത് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വന്നോ എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് വരികയാണ്. ഞാനിതിനൊരു ലാഭം കണ്ടുകൊണ്ടല്ല കൃഷി ചെയ്യുന്നത്, ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കൽപ്പറ്റ നാരായണേട്ടൻ പറഞ്ഞു, ശ്രീരാമൻ വനവാസത്തിന് പോയി തപസ്സിന്, അതുപോലെ തന്നെ രാമനായ ഞാനിപ്പോൾ ഈ ജൈവ കൃഷി ഈ വിത്തുമായി തപസ് ചെയ്യുകയാണ്. തപസ്സാണ്, യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 1 വർഷവും 15,000-20,000 രൂപ നഷ്ട സഹിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ഈ വിത്തുകളൊക്കെ തന്നെ എല്ലാ കൃഷിക്കാർക്കും ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ നിങ്ങൾ ഈ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിൽ 4 കൃഷിക്കാർക്ക് ഞാൻ വിത്ത് കൊടുത്തിട്ടുണ്ട്. 7 ജില്ലകളിലുള്ളപ്പോഴും ഞാൻ വിത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് വിലയ്ക്കല്ല. ഞാൻ എത്രയാണോ കൊടുക്കുന്നത്, ചിലപ്പോൾ 2 കിലോ 3 കിലോ 4 കിലോ ഏതായാലും അത്ര കൂടുതൽ കൊടുക്കില്ല, 2-3 കിലോത്തിൽ കൂടുതൽ കൊടുക്കില്ല. ആ കൊടുക്കുന്ന വിത്ത് വിലയ്ക്കല്ല, അദ്ദേഹം കൃഷി ചെയ്ത് തിരിക്ക് തിരിച്ചു തരണം. അപ്പം അതിലൊട്ടനവധി കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഞാൻ കൃഷി വിത്തുകൾ കൊടുക്കുന്നത്. ഒന്ന്, നമ്മുടെ പഴയ കാർഷിക സംസ്കാരം, പഴയ കാർഷിക സംസ്കാരങ്ങളെ നഷ്ടപ്പെട്ടു പോയി. കാർഷിക നമുക്കൊരു ഉത്സവമായിരുന്നു. കാർഷിക നമുക്കറിയാം, ഞങ്ങളെ വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വിളനാട്ടി വിത്ത് ഉത്സവങ്ങൾ, വിളനാട്ടി ഉത്സവങ്ങൾ, അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ കൊടുക്കുന്നത് 2-3 കാര്യങ്ങൾ അതിലെ ഉദ്ദേശമുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ കൊണ്ട് നമ്മളെ പുതിയ വിത്തിനെ ഞാൻ നിഷേധിക്കല്ല, പക്ഷെ നമ്മളെ പൈതൃകത്തെ നഷ്ടപ്പെടാതെ ആരെങ്കിലും ഒരാളെങ്കിൽ കയ്യിലെങ്കിലും ഇത് നിലനിൽക്കട്ടെ, എന്നിൽ നിന്നും നഷ്ടപ്പെട്ടോയാൽ മറ്റാളുടെ കയ്യിലെങ്കിലും നിലനിൽക്കട്ടെ, ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ വിത്ത് വിതരണം കൊടുക്കുന്നത്. അദ്ദേഹം കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചു തരിക. വിലയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ യാതൊരു അവകാശമില്ല. വില നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അദ്ദേഹത്തിനുമായിട്ട് ബന്ധം ഏർപ്പാട് നമ്മൾ വിട്ടുകഴിഞ്ഞു. അതേസമയത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങിയില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. അദ്ദേഹം കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചു തരും. അപ്പോൾ അതിന് 2-3-4 കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ സഹോദര ബന്ധം, ആ കൃഷി സംസ്കാരം, ആ ബന്ധം നിലനിർത്തുക.
മറ്റൊന്ന് അദ്ദേഹത്തിന് വിത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, മൂന്ന് രാസവളങ്ങളും കീടനാശിനി ഇല്ലാതെ വിത്ത് കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുക, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം പരസ്പരം വിശ്വാസമില്ലാത്ത കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒന്നും ഞാനിപ്പോ പോകുന്നില്ല, കാരണം അതിലൊക്കെ പോകുകയാണെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. അപ്പൊ നമ്മൾ ആ വിശ്വാസങ്ങൾ വീണ്ടെടുക്കുക, അങ്ങനെ ഈ പ്രചരണം നമ്മൾ ഒരു അലയടിയായി കൊണ്ടുപോകും. ഇപ്പൊ തന്നെ നമ്മളെ കാർഷിക ഇപ്പോ പ്രദർശനം ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഒക്കെ ഓരോ വിജ്ഞാനങ്ങൾ കൊടുക്കുക. അപ്പൊ മാത്രമല്ല, ഞാൻ എൻ്റെ ഈ കൃഷിരീതികൾ, എൻ്റെ അനുഭവങ്ങൾ, 54 വർഷക്കാലത്തെ കൃഷിമുറകൾ, ഞാൻ എല്ലാ ആളുകൾക്കും പരമാവധി നമ്മളെ അറിവുകൾ, നമ്മളെ അനുഭവങ്ങൾ, കാട്ടിലെ കുറെ അറിവുകളുണ്ട്, നാട്ടിൽ കുറെ അറിവുകളുണ്ട്, കുറെ കീഴ്വഴക്കങ്ങളുണ്ട്, ഇതൊക്കെ SSA കുട്ടികൾ മുതൽ നമ്മളെ യൂണിവേഴ്സിറ്റി വരെ, ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഞാൻ അത്യാവശ്യം ഇങ്ങനെ ബന്ധങ്ങൾ വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറയുകയാണ്, നമ്മൾ ചാൻസലറോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, നമ്മളെ വൈസ് ചാൻസലറോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുമോ എന്തോന്ന് അറിയില്ല, എങ്കിലും ഞാൻ ആ അഭിപ്രായം പറയുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഏകദേശം 1000-1500 ഏക്കർ, 2000 ഏക്കർ ഭൂമികൾ കൈവശമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, MG യൂണിവേഴ്സിറ്റി കോട്ടയം, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കേരള യൂണിവേഴ്സിറ്റി ഇവിടെ, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിലൊക്കെ തന്നെ വെച്ചുപിടിപ്പിക്കുന്ന ആ വിദേശ മരങ്ങളെ ഘട്ടങ്ങളായാലും മാറ്റിയെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അക്യോഷ്യ, മാഞ്ചിയും, യൂക്കാലി, അതുപോലെ തന്നെ സിൽവറ്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഒരു കണക്കിൽ മുച്ചുകൂട് മുടിക്കുന്ന മരങ്ങളാണ്. കാരണം പക്ഷികൾ, പറവകൾ തിന്നാൻ പറ്റുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിക്കട്ടെ, പഴകൾ ഉണ്ടാവട്ടെ, പക്ഷികൾ ജീവിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഭൂമിയെ വരൾച്ചയിലേക്ക് കൊണ്ടുപോകുന്ന വൃക്ഷങ്ങളാണിതൊക്കെ. അപ്പൊ അതൊക്കെ ഘട്ടങ്ങളായി മാറ്റണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് ഞാനൊരു അപേക്ഷ കൊടുക്കുകയാണ്. അത് നമ്മളെ കേരളത്തിന്റെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് മാറ്റണം. ഘട്ടങ്ങളായിട്ട് മാറ്റിയാൽ മതി, പെട്ടെന്ന് മാറ്റണ്ട. അത് മാറ്റി നമ്മുടെ ചക്ക, മാങ്ങ, മാവ്, ഞാവല്, അങ്ങനെ പഴങ്ങൾ, ഒട്ടനവധി പഴങ്ങളുണ്ട്. വയനാട്ടിൽ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ പഴങ്ങളുടെ ചെടികൾ നമ്മൾ തരും, ആ കാര്യത്തെ സംശയിക്കണ്ട. അപ്പൊ അങ്ങനെയുള്ള പഴങ്ങൾ വന്നാൽ പക്ഷികൾ തിന്നട്ടെ, പറവകൾ തിന്നട്ടെ, മനുഷ്യർ കഴിക്കട്ടെ. നമ്മൾക്ക് മാത്രമല്ലല്ലോ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം. നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ജീവികൾ, കോടാനുകോടി ജീവികൾ ഈ ഭൂമിയിൽ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളാണ് സംരക്ഷിക്കണം. അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, അവരുടെ നമ്മളെ ബന്ധുക്കളാണ് എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ, അങ്ങനെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരൻ അനുവാദം തരികയുള്ളൂ. അല്ലാതെ എല്ലാ ജീവികളെയും നശിപ്പിച്ച് നാം ഒരു ജീവി മാത്രമേ ഭൂമിയിൽ പാടുള്ളൂ എന്ന് പറയാൻ നമുക്കൊരു അവകാശമില്ല. ഭൂമി നമ്മുടേതല്ല, ഈ പ്രപഞ്ചം നമ്മുടേതല്ല, ഈ പക്ഷിപറവകൾ നമ്മുടേതല്ല, പാമ്പുകൾ, തേളുകൾ, എല്ലാ ജീവികൾ നമ്മുടേതല്ല. അത് സൃഷ്ടിക്കപ്പെട്ടവനെ മാത്രമേ, വിത്തിട്ടവനെ കൊയ്യാൻ അവകാശമുള്ളൂ. അത് അവരുടേതാണ്, അത് നമ്മുടേതല്ല. അപ്പൊ അതുകൊണ്ട് അത്ര ആളുകൾ തന്നാര അണ്ണനും തന്നാലായത് നമുക്ക് ചെയ്യാം. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം മരങ്ങൾ നശിപ്പിച്ചുകൊണ്ട്, ഘട്ടം ഘട്ടമായി നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള നാട്ടുമരങ്ങൾ, നമ്മളെ പൈതൃക മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് നമ്മളെ സമൂഹത്തെ സംരക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ ആ കൂട്ടത്തിൽ. ഉടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെൽക്ക് വിത്തുകൾ ഞാൻ പരമാവധി പാരമ്പര്യമായ വിത്തുകളാണ് എടുക്കുക, അതുപോലെ പാരമ്പര്യമായ കൃഷികളാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എല്ലാ ആളുകൾക്കും നമ്മളാൾക്ക് അറിയുന്ന അറിവുകളും കഴിവുകളും മറ്റുള്ള ആൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പോകുന്നത്. ഒരു വർഷം എനിക്കൊരു 15,000 രൂപ നഷ്ടമുണ്ട്. ഈ നഷ്ടം എന്നെ എങ്ങനെയാ ചോദിക്കുന്നത്, ഞാനും എൻ്റെ ഭാര്യ രണ്ടുപേരും മാത്രമാണ് ഈ കൃഷിപ്പാടത്ത് ഇറങ്ങാറുള്ളത്, എൻ്റെ മക്കളൊന്നും സഹായിക്കാറില്ല. കാരണം എല്ലാ മക്കളും പോകും, എൻ്റെ മക്കളും പോകും. അപ്പൊ സമൂഹത്തിലെ എല്ലാ മക്കളും വരുമ്പോൾ മാത്രമേ എൻ്റെ മക്കൾ വരുള്ളൂ. എന്നെ മക്കളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, സമൂഹത്തിലെ എല്ലാ മക്കളും വരുമ്പോൾ എൻ്റെ മക്കളും വരും. അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത്. അല്ലാതെ എൻ്റെ മക്കളെ പ്രത്യേകിച്ച് ഞാനൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അവനെ ചീത്ത പറയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും തിരിച്ചു വന്നാൽ എന്റെ മക്കളും വരും. അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഇന്നിപ്പോ ഇവിടെ തുടങ്ങാൻ പോകും, ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ട് കാർഷിക കോളേജിൽ. അത് കുട്ടികൾ കണ്ടു പഠിക്കണം എന്നാണ് കണ്ടുപിടിച്ച്. മാത്രമല്ല, ഇപ്പൊ ഞാൻ പല പ്രാവശ്യം ഈ കണ്ട് ഞാൻ അവരോട് പറയേണ്ടത്, ഓരോ സ്റ്റാളിൽ വരുമ്പോൾ, നിങ്ങൾ സ്റ്റാളിൽ വരുമ്പോൾ അവര് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നെ കാര്യങ്ങൾ, ഇന്നെ വസ്തുക്കളെ സംബന്ധിച്ച് അത്യാവശ്യം ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം എന്നും കൂടി ഞാൻ ഓരോ സ്റ്റാളിൽ ആവശ്യപ്പെടുകയാണ്.
അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ വാണിംഗ് നേരത്തെ ഇവിടെ നമുക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടെ സംസാരിക്കാം, നമുക്ക് ശരിയാണ്. കാരണം നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ മുഷിയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്റെ കൃഷി സമ്പ്രദായങ്ങളെ സംബന്ധിച്ചൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചു. അപ്പോ എല്ലാ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാന് നഷ്ടം നോക്കാതെ, ഒരു ലാഭം നോക്കാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായും നിങ്ങളുടെയൊക്കെ തന്മനസ്സുകൊണ്ടും, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചറെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലുള്ള ടീച്ചർമാരും അതുപോലുള്ള അധ്യാപകന്മാരും അതുപോലെ തന്നെ നല്ല മനസ്സുള്ള സമൂഹവും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ 1 വർഷത്തെ 15,000 രൂപ ഞാൻ നഷ്ടമായി കാണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷം, അതായത് അവരെ മനസ്സമാധാനം ഉണ്ടാക്കുന്നത് അയൽവാസികളായിരിക്കും. ആ അയൽവാസികളെ പോലെയാണ് എൻ്റെ നഷ്ടത്തെ ഞാൻ കണ്ടുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും എന്നെ പ്രോത്സാഹനം തരുമ്പോൾ തീർച്ചയായും ഞാൻ ആ പ്രോത്സാഹനത്തിൽ എൻ്റെ, അതായത് എൻ്റെ മനോവേദന, എൻ്റെ ദുഃഖം തീരുകയാണ്. മറ്റൊന്നും കൂടി ഞാൻ, കാരണം ഞാൻ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ത്യൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ഹൈദരാബാദിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കുന്ന യോഗം ഉണ്ടായി. നമ്മൾ ഉമ്മൻ സാറാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ഹൈദരാബാദിൽ വെച്ച് 10 ദിവസം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ്റെ ഒരു പ്രതിനിധിയായി അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. 193 രാജ്യങ്ങളാണ്. പക്ഷേ അതിൽ എനിക്കൊരു കുഴപ്പമുണ്ടായി, മറ്റൊന്നുമില്ല, ഭാഷ അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് വന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ ഇവിടെ കുട്ടികൾക്ക്, പ്രായമുള്ളവർക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കൊരു അഭിമാനമായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഞാൻ വൈകവേളയിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും നമുക്ക് അവസരമുണ്ടാകും, അവസരം വരട്ടെ. അതിന് ഈ കോളേജും ഈ ഗ്രൗണ്ട്, ഈ കാർഷിക കോളേജും ഇവിടെയുള്ള കുട്ടികളും ഇവിടുത്തെ രക്ഷിതമാരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകളും ഇനിയും അടുത്ത വർഷം ഇതേപോലെ നല്ലൊരു വിപുലമായ, കൂടുതൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഈ കോളേജിനുണ്ടാവട്ടെ, കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും 1000 അഭിനന്ദനങ്ങൾ അർഹിച്ചുകൊണ്ടും എൻ്റെ 2 വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു പരിപാടി അവസാനിക്കുന്നതിൻ്റെ ചെറിയ മാനസിക വിഷമം അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ കാർഷിക സർവകലാശാല സമൂഹം. നാം പുറത്തു പോകുന്ന പല അവസരങ്ങളിലും നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കൃഷി അന്യം നിൽക്കുകയാണല്ലോ, നിങ്ങളൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉത്തരം. കൃഷി അന്യം നിൽക്കാതിരിക്കുന്നത് നാം ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ്. കൃഷി ബാക്കി അവശേഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാർഷിക സർവകലാശാലയും അതിലെ ഈ ശാസ്ത്രജ്ഞരും അത് കർഷകരിലേക്ക് എത്തിക്കുന്ന വികസന വകുപ്പുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും സംശയം തീരാതെ കിട്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെയും ഈ പറയുന്ന വെള്ളാനകൾ നമ്മുടെ സർക്കാരിൻ്റെ കാശ് മുടിക്കുകയാണെന്നും ഗവേഷണം എന്ന പേരിൽ എന്തൊക്കെയോ നിങ്ങൾ കാട്ടിക്കൂട്ടുകയാണെന്നും ഉള്ള വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വിമർശകർക്കും പുറത്തു നിന്ന് ഇതെന്താണ് എന്നറിയാൻ ശ്രമിക്കാത്തവർക്കുമുള്ള ഒരു നല്ല മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്രത്തോളം വിഭജന പങ്കാളിത്തത്തോടുകൂടി നാം ഇവിടെ നടത്തിയിട്ടുള്ള ഈ കാർഷിക പ്രദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധ വിജ്ഞാന വ്യാപന പരിപാടികളും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. അന്യം നിന്നു പോകുന്ന ഒരു പ്രത്യേക സംവിധാനം സംരക്ഷിക്കുന്നതിന് നിരവധി തലത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമായി വരുന്നുണ്ട്. അതിലേറ്റവും സക്രിയമായ ഒരു ഇടപെടൽ എന്ന രീതിയിലാണ് ഈ വലിയ പ്രദർശനത്തെ നാം വിലയിരുത്തേണ്ടത്. ഇതുകൊണ്ട് മാത്രം ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നാം ഇവിടെ വന്നിട്ടുള്ള സന്ദർശകരുടെ ഒരു പൊതുവായ സ്വഭാവം പരിശോധിച്ചാൽ ഇതിൽ 80% നഗരവാസികളാണ് എന്ന് കാണാം. നഗരവാസികൾക്ക് പ്രത്യേകിച്ചും കൃഷിയുടെ ഒരു ആഭിമുഖ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വിഷലിപ്തമല്ലാത്ത പച്ചക്കറികൾ അവർക്ക് ആവശ്യമുണ്ട്. അവർക്ക് സ്വയം ആഹാരം ഉൽപ്പാദിപ്പിക്കണം എന്ന തോന്നൽ കുറേശ്ശെയായെങ്കിലും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ആധുനികവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ, കൃഷിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥാനം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രത്യേക അന്വേഷണം,
അവരെ കൊണ്ട് എത്തിക്കേണ്ടത് ഈ സർവകലാശാലയുടെ നടുത്തളങ്ങളിലാണ്, ഇവിടുത്തെ കാർഷിക ഗവേഷകരുടെ പക്കലേക്കാണ്. അവർ വരുമ്പോൾ അവർക്ക് നൽകാൻ നമുക്ക് നിരവധിയായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവണം, അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം, അവരെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഒരു ലോകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. നമുക്ക് ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ വരും വർഷങ്ങളിലൂടെ പ്രഖ്യാപിച്ചതുപോലെ ഒരു സ്ഥിരം സംവിധാനമായി ഈ പ്രദർശനം ഒരുക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനും നേരത്തെ പറഞ്ഞതുപോലെ അഖിലേന്ത്യാ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു വലിയ പ്രദർശനമായി ഇതിനെ മാറ്റിയെടുക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ തെന്നിന്ത്യൻ കാർഷിക സർവകലാശാലകളിൽ വളരെ മനോഹരമായ രീതിയിൽ ഒന്നും രണ്ടും മൂന്നും ആഴ്ചകൾ നീളുന്ന വലിയ കാർഷിക പ്രദർശനങ്ങൾ ഇപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള പ്രദർശനത്തോടൊപ്പം തന്നെ കൃഷിയിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും നിരവധിയായിട്ടുള്ള മറ്റു പരിപാടികളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ബഹുജന പങ്കാളിത്തം പലപ്പോഴും അവിടെ കാണാറില്ല. നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. കൂടുതൽ ശാസ്ത്രജ്ഞർ കൂടുതൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു വലിയ നിമിത്തമായി ഈ കാർഷിക പ്രദർശനം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ച് വൈസ് ചാൻസലറെ, പ്രത്യേകിച്ച് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷനെ, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ, വിദ്യാർത്ഥികളെ, തൊഴിലാളികളെ, അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെ ഓരോരുത്തരെയും പ്രശംസിക്കുന്നു, ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായും വിജയകരമായൊരു നിമിഷമാണിത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അഭിവാദ്യം. പ്രതീക്ഷകളുടെ പിടിവിട്ടുപോയ ഒരു വിജയം കൈവരിച്ച ഒരു മേളയുടെ സമാപനത്തിൽ വളരെയധികം സന്തോഷം. കാർഷിക സർവകലാശാല എന്തു ചെയ്യുന്നു? കാർഷിക സർവകലാശാല കേരളത്തിൻ്റെ ഖജനാവ് മുടിക്കുന്ന ഒരു വെള്ളാനയാണ് എന്ന ഒരു തോന്നൽ, പ്രത്യേകിച്ചും ഫയലേലകളിൽ പണിയെടുക്കുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായിട്ടുണ്ട്. ഈ സർവകലാശാലയിൽ വന്ന കാലം മുതൽ, അല്ലെങ്കിൽ ഒരു പകുതിയൊക്കെ പിന്നിട്ടപ്പോൾ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സർവകലാശാല ഫണ്ടിനായി ചെല്ലുമ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പിന്നെ തെങ്ങിൻ്റെ പിന്നെ കാറ്റുവീഴ്ച അവസാനിപ്പിച്ചോ, മണ്ടരി ഇപ്പോഴും മാറ്റിയോ തുടങ്ങിയ ചോദ്യങ്ങൾ, അത്തരം കുരുട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, നമുക്കറിയാം ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് കാലമായിട്ട് പിന്നെ നടത്തുന്ന ഗവേഷണങ്ങൾ മുടക്കിയ പണവും വെച്ച് അതിന് എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലില്ലാതെയല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം നിരന്തരമായിട്ട് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും, ഉദാഹരണം നമ്മൾ പറയാറുണ്ട്, നമ്മൾ പിന്നെ ഉമാ നിലവത്തിൻ്റെ കാര്യം പറയും, അല്ലെങ്കിൽ പിന്നെ ജ്യോതിയുടെ കാര്യം പറയും, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച മറ്റ് വിളകളുടെ, നമ്മൾ ഇത്ര വിത്ത് ഉൽപ്പാദിപ്പിച്ചു, ഇത്ര വിളകൾ പുതിയതായി ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഈ മേള നമുക്ക് ഒരു പാഠമാകുന്നത്. ഈ മേള തരുന്നത്, ഈ തരുന്ന സന്ദേശം നമുക്ക് ഈ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. ഈ സമൂഹം അത് കാണാൻ തയ്യാറാണ്. ഈ സർവകലാശാലയുടെ നല്ല രീതിയിൽ നോക്കിക്കാണാൻ, ഇവിടെ നിന്ന് എന്ത് വരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമൂഹം തയ്യാറാണ് എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. സർവകലാശാലയെ സംബന്ധിച്ച് പിന്നെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ, ഏറ്റവും അവസാനം വന്ന പിന്നെ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി കാർഷിക സർവകലാശാലയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ UGC നിരക്കിൽ ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അധ്യാപനം മാത്രം നടത്തുന്ന പിന്നെ ഭാഷയും ചരിത്രവും അതുപോലെ സോഷ്യൽ സയൻസസും എന്തിന് ശാസ്ത്ര വിഷയങ്ങൾ പോലും പഠിപ്പിക്കുന്ന എയ്ഡഡ് സ്കൂളിലെ മാനേജർമാരെ നിയമിച്ച അധ്യാപകർക്ക് പോലും പിന്നെ UGC കൊടുക്കുന്നത് ഒരു കുഴപ്പമായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ കാർഷിക സർവകലാശാലയിലെ ഗവേഷകർക്ക് UGC കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നടത്തുന്നത് എന്ന് ഈ പിന്നെ പരിപാടിയുടെ പ്രസക്തി വളരെ ഉയർത്തുകയാണ്. അത്തരം ചോദ്യങ്ങൾ വരുന്നു. അവരും പിന്നെ ഗവേഷണം നടത്തുന്ന ആളുകളാണ്, UGC പറ്റി പിരിഞ്ഞു പോയവരാണ് ആ പിന്നെ കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം പേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് നൽകിയത് എന്ന് ചോദിച്ചാൽ എന്ന് മറുപടി പറയും അവർ. പക്ഷെ നമുക്കുണ്ട്,
നമ്മൾ നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുത്തിയ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും കമ്മിറ്റിക്കും ഒക്കെ തന്നെ അഭിമാനിക്കാം ആവുന്ന ഒരു അവസരമാണ്. രണ്ടാമത് എനിക്ക് സന്തോഷകരമായ ഒരു സംഗതി, ഈ മേള നടക്കുമ്പോൾ ഈ മേളയുടെ നിരവധി സ്റ്റാളുകളിൽ വരും ആ സ്റ്റാളുകൾ ഉണ്ടാക്കുന്നതിനും അത് അതിൽ അറേഞ്ച് ചെയ്യുന്നതിനും ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം കാർഷിക സർവകലാശാല ജീവനക്കാർ വളരെ സന്തോഷത്തിലാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. തങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ, അതിനുവേണ്ടി കഴിഞ്ഞ 3 വർഷമായി കരഞ്ഞുകൊണ്ട് പലരുടെയും പിന്നാലെ നടന്നിട്ടുണ്ട്. മന്ത്രി അടക്കമുള്ള ആളുകൾ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോഴും പരിഹരിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടും ഒരു നിലയ്ക്ക് നടക്കില്ല എന്ന അവസ്ഥയിൽ കുബുദ്ധി ചോദിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫയലേലകളിൽ പണിയെടുക്കുന്ന ആളുകൾ വളരെ കുബുദ്ധിയോടെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പരിഹരിക്കാൻ കഴിയില്ല, മന്ത്രിസഭയും കമ്മിറ്റിയും ഒക്കെ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ ചങ്കൂറ്റം കാട്ടിയ ഒരു വൈസ് ചാൻസലറും കമ്മിറ്റിയും ഉണ്ടായി. അത് ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാർക്കും അഭിമാനമാണ്, ആശ്വാസമാണ്, സന്തോഷമാണ്. അത് പ്രകടിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ജീവനക്കാർ ഇതിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാ വർഷവും നടത്താൻ തീരുമാനമായിട്ടുണ്ട്. എല്ലാ വർഷവും നടത്തുമ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രമേ, ഇതിന്റെ നിർദ്ദേശങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസുകൾ കൃഷിക്കാർക്കുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറ്റാൻ നമുക്ക് കഴിയും. കൃഷിക്കാർക്ക് വേണ്ടി ഷോക്കേസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് സ്റ്റാളുകളിൽ നിന്നും നമ്മുടെ ഫീൽഡുകളിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം. അടുത്ത വർഷം മേള നടക്കുമ്പോൾ അമ്പലവയലിലെ അതിന്റെ ഏകദേശം ഒരു രൂപം ഞാൻ കണ്ടതാണ്. അവിടെ 6 മാസം കൊണ്ട് കാട് പിടിച്ചെടുത്തുന്ന ആ സ്റ്റേഷൻ ഇന്നിപ്പോ ഒരു പൂങ്കാവനമായി മാറി എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതമില്ല. പൂങ്കാവനം തന്നെയാണ് അവിടെ അത് ഉണ്ടായത്. 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ കിടക്കുന്നില്ല. ഞാൻ 2 വർഷം മുമ്പ് ഞങ്ങളുടെ സമ്മേളനത്തിനോട് പോയപ്പോ അവിടെ പറഞ്ഞ ഓറഞ്ച് അമ്പലവയിലൊന്നും ഉണ്ടാവില്ല എന്നാ. അവിടെ ഓറഞ്ചും മുസാമ്പിയൊക്കെ ഇപ്പൊ നട്ടിരിക്കുന്നു, ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കാർഷിക സർവകലാശാലയിൽ എല്ലാ സ്റ്റേഷനിലും ഉള്ള അത്രയും വാഴ അവിടെ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, എന്നാ ഒരുപാട് സാധനങ്ങൾ അവിടെ ലിച്ചി ഉണ്ടായിരുന്നു എന്ന കാര്യം 10-25 വർഷം കാർഷിക സർവകലാശാലയിൽ ജോലി ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ലിച്ചി ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് ഓരോ പാക്കറ്റ് ലിച്ചി സാറ് കൊടുത്തയച്ചപ്പോഴാണ് ലിച്ചി നമ്മൾ അവിടെ ഉണ്ടാവുന്നുണ്ടല്ലേ കാർഷിക സർവകലാശാല എന്ന് മനസ്സിലാക്കിയത്. എന്നുവെച്ചാൽ അവിടെ ലിച്ചി മരമുണ്ട്, പക്ഷെ അത് വാവലും പക്ഷികളും മറ്റു സാധനങ്ങളൊക്കെ തിന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതില്ലാതെയാക്കാൻ കഴിഞ്ഞു. ഇപ്പോ ആ സ്ഥാപനം കണ്ടാൽ ഏത് കൃഷിക്കാരനും ഒരു പാഠശാലയാണ്. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മാറുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയണം. അതിന് പണം അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് അമ്പലവയലും അതുപോലെ തന്നെ ആനക്കയവും ഒക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൃഷിക്കാർക്ക് വേണ്ടി പൊതുജനത്തിന് വേണ്ടി ഷോക്കേസ് ചെയ്യാൻ ഈ ശ്രമം ആരംഭിച്ചവർ അതിനുവേണ്ടിയുള്ള ശ്രമം കൂടി നടത്തണം എന്ന ഒറ്റ അഭ്യർത്ഥന മാത്രമാണുള്ളത്. ഇത് ഭാവിയിൽ ഇതിനേക്കാൾ വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ആശംസാ പ്രസംഗത്തിനായി ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ ക്ഷണിക്കുന്നു. വളരെ ചെറിയ രീതിയിൽ വിഭാവനം ചെയ്ത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത് അതിഗംഭീരമായ വിജയത്തിൽ പരിസമാപ്തി കുറിച്ച കർഷക സൗത്ത് ദക്ഷിണേന്ത്യൻ കർഷക മേളയുടെ സമാപന ചടങ്ങിലാണ് നാം ഇവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഈ വൈകിയവേളയിൽ ഒരു സുദീർഘമായ ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. 7 ദിവസം നീണ്ടുനിന്ന ഈ ദക്ഷിണേന്ത്യൻ കാർഷിക മേള മാത്രമേ ഇവിടെ അവസാനിക്കാവൂ. ഈ മേള നൽകിയ ആവേശവും ഊർജവും സന്ദേശവും എന്നും അണയാതെ നാം ഓരോരുത്തരും നിലനിൽക്കട്ടെ എന്നും കാർഷിക സർവകലാശാലയുടെ വരുംകാലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാവാൻ ഈ മേള നൽകിയ പാഠവും വിജയവും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച ഓരോരുത്തർക്കും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ മുതലിങ്ങോട്ട് ഏറ്റവും താഴെയുള്ള ഓരോ വ്യക്തികൾക്കും അഹോരാത്രം പണിപിടിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അടിവാക്കൾ അവസാനിക്കുന്നു. നന്ദി. അടുത്തതായി ഈ വേദിയിൽ
മികച്ച ശാസ്ത്രജ്ഞരെ ഈ ആദരണീയനായ വൈസ് ചാൻസലർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിലെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കാർഷിക ഗവേഷണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് വ്യക്തികളെ, രണ്ട് തലമുറയിൽപ്പെട്ട രണ്ട് ശാസ്ത്രജ്ഞരെ ആദരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിലാദ്യമായി ഡോക്ടർ ആർ ഗോപാലകൃഷ്ണൻ, കേരള കാർഷിക സർവകലാശാലയുടെ മുൻ ഗവേഷണ വിഭാഗം മേധാവിയായിരുന്നു. ഒരു ഗവേഷണ വിഭാഗം മേധാവി എന്നതിൽ ഉപരിയായി ഡോക്ടർ ആർ ഗോപാലകൃഷ്ണനെ കേരളം അറിയപ്പെടുന്നത് റൈസ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിലാണ്. കേരളത്തിൽ അന്നും അതുപോലെ ഇപ്പോഴും ഒരേ ഒരു റൈസ് സ്പെഷ്യലിസ്റ്റാണ് ഉള്ളത്, അത് ഡോക്ടർ ആർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. ഡോക്ടർ ആർ ഗോപാലകൃഷ്ണൻ തൻ്റെ ചിട്ടയായ, വളരെ കൃത്യതയോടെയുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് പട്ടാമ്പിയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം, ഇന്ന് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന പണ്ടത്തെ നെല്ല് ഗവേഷണ കേന്ദ്രത്തെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. പിന്നെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകർഷകർ കൃഷി ചെയ്യുന്ന ജ്യോതി നെല്ലിനം, അതുപോലെ തന്നെ അന്നപൂർണ നെല്ലിനങ്ങളുടെ എല്ലാം വികസനത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ ആർ ഗോപാലകൃഷ്ണൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടനാടൻ പാടശേഖരങ്ങളിൽ റബ്ബർ കൃഷി ചെയ്യാനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രപ്പോസൽ ആരംഭിച്ചപ്പോൾ തന്നെ അതിനെ ശക്തിയായിട്ട് എതിർത്ത്, ശക്തി യുക്തിസഹമായി അതിനെ അത് ആ പ്രപ്പോസൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ ആർ ഗോപാലകൃഷ്ണനുള്ള ഒരു ചെറിയ ഉപഹാരം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഡോക്ടർ അഹമ്മദിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ആർ ഗോപാലകൃഷ്ണന് വേണ്ടി നൽകുന്ന അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ പി അഹമ്മദിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ആനക്കയം അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുടെ മേധാവി ഡോക്ടർ പി രാജേന്ദ്രനെ ആദരിക്കുകയാണ്. അതിനായി അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി ഡോക്ടർ പി അഹമ്മദിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ മഹാമേള ഒരു വൻ വിജയമാക്കിയ എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ. കാർഷിക കേരളം അവിശ്വസനീയമായ അത്ഭുതത്തോടെ നെഞ്ചിലേറ്റി നടക്കുന്ന ഡോക്ടർ രാജേന്ദ്രൻ അവരുടെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടുകൂടെ നടത്താൻ എന്നെ സദയം അനുവദിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയൊരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും, ജൂനിയർമാരായാലും സീനിയർമാരായാലും, അവർക്കും വലിയൊരു പാഠമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് തവനൂർ അയങ്കലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, അവിടെ പരിശ്രമശാലിയും വിനയത്തിൻ്റെ നിറകുടവുമായ യശശരീനായ ശ്രീ എ ബി കെ മേനോൻ അവരുടെയും മക്കൾക്ക് സ്നേഹവും ബഹുമാനവും ആദരവും മാത്രം നൽകി, ആവോളം നൽകി അവരെ തീറ്റിപ്പോറ്റി വളർത്തിയ മഹതി അദ്ദേഹത്തിൻ്റെ മാതാവ് ശ്രീമതി മാധവി അമ്മയുടെയും മൂന്നാമത്തെ പുത്രനാണ് ഡോക്ടർ രാജേന്ദ്രൻ. സഹധർമ്മിണി അഡ്വക്കേറ്റ് ശ്രീമതി രമ അവരിന്ന് ഈ സദസ്സിലുണ്ട്. രണ്ടാൺമക്കൾ രോഹിത്തും രാഹുലും, ഒന്നാമത്തെ ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ബികോം രണ്ടാം വർഷത്തിനും പഠിക്കുന്നു. തവനൂരിലും പൊന്നാനിയിലുമുള്ള സാധാരണയിൽ സാധാരണമായ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തി വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ഉയർന്ന നിലയിൽ കൃഷിബിരുദം നേടി സ്കോളർഷിപ്പോടുകൂടെ പാസ്സായ ഡോക്ടർ രാജേന്ദ്രൻ ഈ വെള്ളാണിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഹോർട്ടിക്കൾച്ചർ എം എസ് സി ബിരുദം ജൂനിയർ ഫെലോഷിപ്പോടുകൂടെ പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം പ്രസിദ്ധമായ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഫെലോഷിപ്പോടുകൂടെ, സീനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടെ ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടി.
അതിനുശേഷം സീനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടെ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI നിന്നും ബയോടെക്നോളജിയും മോളിക്കൽ ബയോളജിയിലും പോസ്റ്റ് ഡോക്ടറേറ്റ് നേടുകയും അവിടെ തന്നെ വീണ്ടും വിദേശ സ്കോളർഷിപ്പോടുകൂടെ മോളിക്കുലർ ബയോളജിയിൽ ഒരു പോസ്റ്റ് ഡോക്ടറേറ്റ് നേടുകയും അതിനുശേഷം സുപ്രസിദ്ധമായ സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അന്താരാഷ്ട്ര സ്കോളർഷിപ്പോടുകൂടെ മോളിക്കുലർ ആൻഡ് ജനറ്റിക് ശാസ്ത്രത്തിൽ മറ്റൊരു പോസ്റ്റ് ഡോക്ടറേറ്റ് ബിരുദവും നേടുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ അക്കാദമിക പശ്ചാത്തലം. ബിരുദ പഠനകാലത്തും ബിരുദാനന്തര ബിരുദ പഠനകാലത്തും കാർഷിക സർവകലാശാലയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ടേബിൾ ടെന്നീസ് പ്ലെയറും യൂണിവേഴ്സിറ്റി നിലവാരമുള്ള ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹം. കാർഷിക സർവകലാശാല യുവജനോത്സവ വേദികളിൽ തിമിർത്താടിയ ഒരു വലിയ സ്റ്റേജ് ഇതര കലാകാരനും കൂടിയായിരുന്നു ഡോക്ടർ രാജേന്ദ്രൻ. 1983 കാർഷിക സർവകലാശാലയിൽ ജൂനിയർ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമിതനായി 12 വർഷം ഞങ്ങളൊക്കെ ഒരുമിച്ച് തവനൂരിലെ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പിന്നീട് കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലും ജൂനിയർ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തു. പോസ്റ്റ് ഡോക്ടർ ബിരുദത്തിന് ശേഷം തിരിച്ചു വന്ന് ആദ്യം അമ്പലവയലിലും പിന്നീട് 2007 മുതൽ ആനക്കയം ഫാമിലും കഴിഞ്ഞ 6 മാസമായി അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിന്റെ അധിക ചുമതലയുള്ള അസോസിയേറ്റ് ഡയറക്ടർ എന്ന ആ ചുമതലയും വഹിച്ചു വരുന്നു. ഞാൻ എതിർച്ചയായി പറഞ്ഞുകൊള്ളട്ടെ, ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ KP മോഹനൻ അവർകളും ആരാധ്യനായ വൈസ് ചാൻസലർ ഡോക്ടർ രാജേന്ദ്രൻ അവർകളും നമ്മുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷനും ഡയറക്ടർ ഓഫ് റിസർച്ചും ബഹുമാനരായ ജനറൽ കൗൺസിൽ മെമ്പർമാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും കേരള കാർഷിക സർവകലാശാല ജനസമൂഹം മുഴുവനും കഴിഞ്ഞ 1 വർഷമായി മനസ്സിൽ താലോലിച്ച് ഉറപ്പിച്ച ഒരു വേദിയിലാണ് ഇന്ന് ഡോക്ടർ രാജേന്ദ്രൻ ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ആദരിക്കുക എന്നുള്ളത് ഈ മഹാമേളയുടെ പരിസമാപ്തി കുറിക്കുന്ന ഈ വലിയൊരു വേദിയിലും സദസ്സിലുമായത് നിമിത്തമല്ല, അത് അദ്ദേഹം അർഹിക്കുന്നതാണ്. ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുക. വണ്ടർ ഫാം എന്ന് ഇന്ന് ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആനക്കയം വണ്ടർ ഫാം എന്ന് അടിച്ചാൽ മതി. ധാരാളം ലേഖനങ്ങൾ, ദേശീയവും അന്തർദേശീയവുമായ ലേഖകന്മാർ ശ്രീ പദ്രെ സാധാരണക്കാരായ ശാസ്ത്രജ്ഞരെ കുറിച്ച് വല്ലാതെ എഴുതാൻ മുതിരാത്ത ഒരു പ്രത്യേക എഴുത്തുകാരനാണ് കർണാടകയിലെ ശ്രീ പദ്രെ. അദ്ദേഹം ഡോക്ടർ രാജേന്ദ്രന്റെ ഫാം സന്ദർശിക്കുകയും സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ജേണലിൽ 4 പേജുള്ള സചിത്രമായിട്ടുള്ള ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ന് ലോകം മുഴുവനും ആ ഫാമിനെയും ആ ഫാമിലെ പ്രവർത്തകരെയും ഡോക്ടർ രാജേന്ദ്രനെയും മനസ്സിൽ ആരാധിക്കുന്നു. ആനക്കയ സ്റ്റേഷൻ വളരെ പെട്ടെന്ന് അദ്ദേഹം പുനരുദ്ധരിച്ച് എടുത്തു. കാരണം 63 തുടങ്ങിയ ആ സ്റ്റേഷൻ ഡോക്ടർ രാജേന്ദ്രൻ അവിടെ ചെല്ലുന്നതുവരെ ഭഗവാന്റെ പാദസ്പർശനമേറ്റ് ഒന്ന് മോഹിനിയായി ആടി തിമിർക്കാൻ വേണ്ടി കാത്തിരുന്ന അഹല്യയുടെ ആ ഒരു ശാപമോക്ഷം പോലെ തന്നെ ഡോക്ടർ രാജേന്ദ്രൻ അവിടെ കാലുവെക്കുകയും 5 വർഷം കൊണ്ട് ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു കൃഷിഫാമാക്കി അതിനെ മാറ്റുകയും കാർഷിക സർവകലാശാലയ്ക്ക് വർഷം പ്രതി 2.5 കോടിയോളം അറ്റാദായം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിന് ആവേശം പകരുന്നവരെ കുറിച്ചും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ 1000 നാക്കാണ്. നമ്മളൊരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഡോക്ടർ രാജേന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും കാർഷിക സർവകലാശാലയും കേരള കാർഷിക ലോകവും കാണുന്നു. ശ്രീ സത്യശീലൻ അദ്ദേഹം പറഞ്ഞതും വേറൊന്നുമല്ല, വളരെ മനസ്സിൽ തട്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങേക്ക് നന്ദി. ആയിരക്കണക്കിന് യുവതീ യുവാക്കൾക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആവേശം പകരുകയും 100,000 കർഷകർക്ക്, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന കൃഷിക്കാർക്ക് ഒരു ആശാകേന്ദ്രമാക്കി മാറ്റുകയും ചെയ്ത ആ ഒരു ഫാമിൻ്റെ ചരിത്രം കൂടുതൽ വർണ്ണിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭൗതിക കണക്കുകൾക്ക് പകരം ആനക്കയത്തും അമ്പലവയലിലും 20 സ്വാശ്രയ സംഘങ്ങൾ ഈ ഫാമുമായിട്ട് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് കുടുംബങ്ങൾ ഇതിൻ്റെ ആശ്രിതരായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യുവതീ യുവാക്കൾ കൃഷിയിലേക്ക് ആകൃഷ്ടരായത് ആനക്കയം ഫാമിലെ ആ ഒരു പ്രവൃത്തി സംസ്കാരം കണ്ടുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ കൃഷി മരിച്ചുപോയി എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. ഡോക്ടർ രാജേന്ദ്രൻ അങ്ങനെ പറയുന്നവർക്ക് ഒരു ഹരിത പദം കാണിച്ചു കൊടുത്തിട്ടുള്ള ഉൽപ്പതിഷ്ണുവായ ഒരു കാർഷിക ശാസ്ത്രജ്ഞനാണ്. അധിഷ്ഠശാലി എന്ന് തമിഴിൽ പറഞ്ഞാൽ ഭാഗ്യശാലി എന്നർത്ഥം.
അധിഷ്ഠശാലി മണ്ണ് തൊട്ടാൽ അതും പൊന്നാകും എന്ന് അവർ ആ ഒരു അതൊരു തികഞ്ഞ മാന്ത്രികന്റെ വഴക്കത്തോടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു മഹാശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജേന്ദ്രൻ. സാധാരണ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് മാത്രമേ ഡോക്ടർ രാജേന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളൂ. ആയിരങ്ങളും പതിനായിരങ്ങളും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. ഇക്കൊല്ലത്തെ ടാർഗറ്റ് 500,000 ആണെങ്കിൽ അടുത്ത കൊല്ലത്തെ 5 കോടിയാണെങ്കിൽ അടുത്ത കൊല്ലത്തെ ടാർഗറ്റ് 5.5 കോടിയാണ് അത്രേ. അപ്പൊ 50 ലക്ഷത്തിന്റെ കണക്കൊക്കെയാണ് അദ്ദേഹം സാധാരണ പറയാറ് കാർഷിക സർവകലാശാലയുടെ ഭാഗ്യം. ഏതായാലും അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് കാർഷിക സർവകലാശാലയുടെ ഈ 2 ഫാമുകളിലും മോഡൽ ഫാമുകൾ എന്ന് പറയുന്ന ഈ ഫാമുകളിൽ പോയാൽ ഓരോ പ്രവർത്തകനോടും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും സർവകലാശാലയുടെ ഫാമുകൾ കെട്ടിപ്പടുക്കുകയാണെന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടുക. അല്ലാതെ വളരെ വളരെ ആവേശത്തോടു കൂടെ അവരിതിനെ കാണുന്നു. ധാരാളം ശുഭപ്രതീക്ഷ അവർ കൈകാര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്രൻ, ഡോക്ടർ ബഹുമാനപ്പെട്ട ഡി പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേന്ദ്രൻ അങ്ങയുടെയും അങ്ങയുടെ സഹപ്രവർത്തകരുടെയും ഗുണാതിശയങ്ങളും ഖ്യാതികളും പാടി തീർക്കാൻ ഈ ഒരു വേദി പോരാത്തതുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി സംസ്കാരവും സർവകലാശാലയ്ക്ക് അങ്ങ് സമ്മാനിച്ച ശ്രുതിയും ഖ്യാതിയും സത്മുഹൂർത്തങ്ങളും ഈ ഒരു അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെയും അങ്ങയെ സഹപ്രവർത്തകരെയും അങ്ങക്കീഴിലുള്ള ഈ അവാർഡുകൾ സ്വീകരിക്കാൻ വിനയപുരസരം ആഗ്രഹിക്കുന്നു. അമ്പലവയലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ മല്ലിക എന്ന് പറയുന്ന SHE ഗ്രൂപ്പിൻ്റെ നേത്രിയും ആനക്കയം ഫാമിൽ നിന്ന് ഇവിടെ തന്നെ പഠിച്ച് ബിരുദമെടുത്ത ഷാഹിദ എന്ന് പറയുന്ന കൊച്ചുമിടുക്കിയും അവരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തകർ. അവർ വന്നിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്രന്റെ സഹധർമ്മിണി രമ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ അവാർഡ് സ്വീകരിക്കാനുള്ള അതിലേക്ക് ക്ഷണിക്കുന്നു. കോമ്പിയറർ ഡോക്ടർ ശ്രീ സതീശനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ഡോക്ടർ പി രാജേന്ദ്രന് അവാർഡ് സമ്മാനിക്കുന്നതിനായി കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണനെയും അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ പി രാജേന്ദ്രനെയും ഞങ്ങൾ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു. വിജ്ഞാനപ്രദമായ ഒട്ടേറെ സ്റ്റാളുകളാണ് ഈ മേളയെ ഏറെ ആകർഷകമാക്കിയത്. വലുതും ചെറുതുമായ ഈ സ്റ്റാളുകളുടെ രൂപകൽപ്പനയും അപനൽകിയ സേവനങ്ങളും മുൻനിർത്തി നൽകുന്ന എക്സിബിഷൻ അവാർഡുകളാണ് ഇനി. വിശദാംശങ്ങൾ നൽകുന്നതിനായി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ ക്ഷണിക്കുന്നു. സൗത്ത് ഇന്ത്യൻ അഗ്രി എക്സ്പോ 2014 എക്സിബിഷൻ അവാർഡ്സ്. Best in Aggressive Marketing, College of Corporation, Banking and Management, Vallanikkara. This award is shared by the students of BSc CMB and MBA Agribusiness Management. Kindly come forward to receive your award, your certificate. ഈ അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. Thank you very much. Best in Student Involvement, College of Forestry, Vallanikkara. Kindly come forward to receive your award. Please come over to the stage fast. അവാർഡ് നൽകുന്നതിനായി വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ പി വി ബാലചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. I request those who have been intimated about the awards to please come and occupy the front seats. Thank you very much. Best in Student Participation, Agro Clinic 2010 Admission Batch of the BSc Honours Agri Students of the College of Horticulture, Vallanikkara.
the student representatives coming forward to receive the award. Thank you very much. Best in display of engineering models, Kalappuzhi College of Agricultural Engineering and Technology, Tavanur. Best in Farm Consultancy, Swanthanam College of Agriculture, Vellani. Yes, come in. Best in Farm Consultancy, All India Coordinated Research Project on Honeybees, College of Agriculture, Vellani. Best Innovative Showcasing of Eco-Friendly Technology, Ornithology and Apiculture Unit, Department of Agriculture Entomology, College of Horticulture, Vellanikara. I request the Honorable Comptroller, Dr. Joey Matthew, to kindly give away the awards. Best in Deliverables and Services, Central Nursery, Vellanikara. Pardon? This is Best in Innovative Showcasing of Eco-Friendly Technology, Ornithology and Apiculture Unit, Department of Agriculture Entomology, College of Horticulture, Vellanikara. Best in Deliverables and Services, Central Nursery, Vellanikara. Best Display and Stall Arrangement, Regional Agriculture Research Station, Pilikod. Award നൽകുന്നതിനായി ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ അവർക്കുള്ള ക്ഷണിക്കുന്നു. അവാർഡ് ജേതാക്കൾ എത്രയും വേഗം കടന്നു വരണമെന്ന് താല്പര്യപ്പെടുകയാണ്. This award is being given for the Best Display and Stall Arrangement, Regional Agriculture Research Station, Pilikod. The next award is for the Best Working Model Technology Exhibit, Mushroom Unit, Department of Plant Pathology, College of Horticulture, Vellanikara. ഈ അവാർഡ് നൽകുന്നതിനായി കൺട്രോളർ ഡോക്ടർ ജോയ് മാത്യു അവരെ ക്ഷണിക്കുന്നു. The next award is for the Best Working Model Technology Exhibit, High-Tech Farming Unit, Communication Center, Manuthi. ഈ അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുകയാണ്. The next award, Best in Natural Ambience and Premises Maintenance, ICRIP on Medicinal Plants, College of Horticulture, Vellanikara. ഈ അവാർഡ് നൽകുന്നതിനായി ജനറൽ കൗൺസിൽ അംഗം ശ്രീ സത്യശീലൻ വികസനെ ക്ഷണിക്കുന്നു. അദ്ദേഹം അവാർഡ് നൽകുന്നു. The next award, the best stall among public sector units, VFPCK. The best stall among public sector units. ഈ അവാർഡ് നൽകുന്നതിനായി ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ ജിജു പി അലക്സിനെ ക്ഷണിക്കുകയാണ്. The best display among premium stalls, Redlands. The best display among premium stalls, Redlands. ഈ അവാർഡ് നൽകുന്നതിനായി ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ അബ്ദുൾ ഹക്കീം അവരെ ക്ഷണിക്കുന്നു. The best KVK stall, Krishi Vijnana Kendram, Kannur. The best KVK stall, Krishi Vijnana Kendram, Kannur. ഈ അവാർഡ് നൽകുന്നതിനായി പ്രൊഫസർ ആൻഡ് ഹെഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഡോക്ടർ എ എം രഞ്ജിത്ത് അവരെ ക്ഷണിക്കുന്നു. The best premium stall in public interaction, Jain Irrigation. The best premium stall in public interaction, Jain Irrigation. ഈ അവാർഡ് നൽകുന്നതിനായി ഡോക്ടർ പി അഹമ്മദ് സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്.
ബെസ്റ്റ് പ്രൈവറ്റ് സ്റ്റോൾ കാവുങ്കൽ ഏജൻസി മണ്ണുത്തി. ബെസ്റ്റ് പ്രൈവറ്റ് സ്റ്റോൾ കാവുങ്കൽ ഏജൻസി മണ്ണുത്തി. ഈ അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഡി പി പി ശ്രീ രാമചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ബെസ്റ്റ് സ്റ്റുഡന്റ് വോളണ്ടിയർ കമ്മിറ്റ്മെന്റ് ഇൻ എക്സ്പ്ലനേറ്ററി സ്കിൽസ് മിസ് മിർഫാത് ഇ കെ, സെക്കൻഡ് ഇയർ ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ സ്റ്റുഡന്റ് ഓഫ് ദ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര. This award is being given for her commitment in explanatory skills at the ഈ അവാർഡ് നൽകുന്നതിനായി ഡോക്ടർ വത്സല കുമാരി അവരെ ക്ഷണിക്കുകയാണ്. അസോസിയേറ്റ് ഡീൻ വത്സലകുമാരിൽ നിന്നും ആണ് ഇപ്പോൾ അവാർഡ് സ്വീകരിച്ചത്. ഓവറോൾ ട്രോഫി ഫോർ ദ ബെസ്റ്റ് സ്റ്റോൾ അമംഗ് കെ യു റിസർച്ച് സ്റ്റേഷൻസ് ബനാന റിസർച്ച്. Banana Research Station Kannara and its sub center on pineapple research Vallanikkara. This is the overall trophy for the best stall among KAU research stations. I go ahead with the next overall trophy for the best stall among college departments. Department of Horticulture, College of Horticulture Vallanikkara. Excellent in planning, execution, teamwork, stall, field display, interaction and providing farm fresh vegetables. ഈ അവാർഡ് സമ്മാനിക്കുന്നതിനായി വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രനെ ക്ഷണിക്കുകയാണ്. The award now being given is for the best overall trophy for the best stall among KAU research stations, BRS Kannara. And its sub-center Pineapple Research Center Vallanikkara. Dr. T. George is now coming forward to receive the overall trophy for the best stall among college departments, the Department of Horticulture. Award nalgunnathinayi Bharathinte sanrakshanikkunnu Vidyana Vyapana Vibhagam Director. Kichu Rajendran. ശ്രീ രാജേന്ദ്രൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് മാനേജ്മെന്റ് കോളേജ്, അതുപോലെ നിതിൻ എസ് ഹോർട്ടിക്കൾച്ചർ കോളേജ്. കോളേജുകളെ പ്രതിനിധീകരിച്ചാണ് ഇവർ ഇപ്പോൾ വോളണ്ടിയർ ടീം അവാർഡ് ലീഡറായിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങുന്നത്. ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ ഗിരിജ, അതുപോലെ തന്നെ ഡോക്ടർ അജിത് കുമാർ ഇവരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കിച്ചു രാജേന്ദ്രന് ശേഷം നിതിൻ എസ്, ഫോറസ്ട്രി കോളേജിന് വേണ്ടി നിതിൻ മോഹൻ, എസ് എസ് സി ആറിന് വേണ്ടി ഷാരുൺ മാത്യു, കോളേജ് ഓഫ് പഠനക്കാടിന് വേണ്ടി ബിൻസിമ എഫ് ആർ, കെ സി എ ഇ ടി തവനൂരിന് വേണ്ടി അരുൺ എം ജി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അഖിൽ ആർനാഥ്, അജയ് കെ ജി, മുഹമ്മദ് നിസാബ് സി പി, നിഷിത സി ടി, ഇവിൻ കെ അഗസ്റ്റിൻ, എം സൗമ്യ, എം പരിപ്രിയ എസ് നായർ, വിജിന അഖൂർ സി പി, ഇന്ദുജ, ക്രിസ്റ്റിന സിൽവസ്റ്റർ മൈൻ എന്നിവരെയും ഞങ്ങൾ ഈ വേദിയിൽ ഓർമ്മിക്കുകയാണ്. അവരെ ഞങ്ങളുടെ ആദരം അറിയിക്കുകയാണ്. കലാപരിപാടികൾ അവതരിപ്പിച്ച കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഈ വേദിയിൽ അടുത്തതായി നടക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത് സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ പി അഹമ്മദ് ആണ്. ഇവരെ കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ശ്രീവത്സൻ ജെ മേനോനെ ക്ഷണിക്കുകയാണ്. വോളണ്ടിയേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഡോക്ടർ വി ആർ രാമചന്ദ്രൻ, ഡയറക്ടർ ഓഫ് ഫിസിക്കൽ പ്ലാൻ കേരള കാർഷിക സർവകലാശാല.
ഈ അവാർഡ് സമ്മാനിക്കുന്നതിനായി ഡോക്ടർ ജോസ് മാത്യു അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ കേരള കാർഷിക സർവകലാശാല ക്ഷണിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ കാർഷിക വിജ്ഞാനമേളയുടെ ലോഗോ നിർദ്ദേശിച്ചവർക്കുള്ള കൺസൊലേഷൻ പ്രൈസാണ് അടുത്തത്. ശ്രീ കൊച്ചുമോൻ, ശ്രീ സുമൻ പുതിയറ, അതുപോലെ ശ്രീ റിയാസ് മുഹമ്മദിന് വേണ്ടി ഡോക്ടർ ഹൈസാം അവാർഡ് സ്വീകരിക്കുന്നു. ഡോക്ടർ ജോസ് മാത്യുവിനെ അവാർഡ് സമ്മാനിക്കുവാൻ ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുവാനായി ശ്രീ കൊച്ചുമോൻ എത്തിച്ചേരുന്നു. കൊച്ചുമോനെ ക്ഷണിക്കുന്നു. ഒപ്പം ശ്രീ സുമൻ പുതിയറ, ശ്രീ റിയാസ് മുഹമ്മദ്. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നം പേരക്കയിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ്. ഈ ഉൽപ്പന്നത്തിൻ്റെ സമർപ്പണമാണ് ഡോക്ടർ വത്സലകുമാരി അസോസിയേറ്റ് ഡീൻ ഹോർട്ടിക്കൾച്ചർ കോളേജ് വെള്ളാനിക്കര ഇതിൻ്റെ സമർപ്പണത്തിനായി ക്ഷണിക്കുകയാണ്. എൻ്റെ പേരാണ് അമൃത സുധ. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിവരുന്ന 100 കോടി പദ്ധതിയുടെ ഭാഗമായി ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഉൽപ്പന്നമാണ് പേരക്കയിൽ നിന്നുള്ള ഈ അമൃത തുല്യമായ പാനീയം. ഈ പാനീയത്തിന്റെ പുറത്തിറക്കൽ ചടങ്ങ് വൈസ് ചാൻസലറിനെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിർവഹിക്കുകയാണ്. പേരക്കയുടെ വിശിഷ്ടമായ രുചിയും മണവുമുള്ള പോഷക സമ്പുഷ്ടമായ പാനീയമാണ് അമൃത സുധ. പേരക്ക പൾപ്പ്, വെള്ളം, പഞ്ചസാര, സിട്രിക് ആസിഡ്, ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഉപയോഗത്തിന് മുമ്പ് നേർപ്പിക്കേണ്ടതില്ല. ജീവകം സി, ഫോളിക് ആസിഡ്, ലവണങ്ങൾ, ഭക്ഷ്യനാരുകൾ എന്നിവയാൽ സമൃദ്ധമാണ്. അകാല വർദ്ധിക്കം, മലബന്ധം എന്നിവ തടയുകയും രോഗപ്രതിരോധ ശേഷി, രക്തചംക്രമണം എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ സജി ഗോമസ് അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസസിംഗ് ടെക്നോളജി, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, വെള്ളാനിക്കര. ഈ മഹാസമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. വെള്ളാനിക്കരയിലെ തപ്തമാം ഭൂമിയിൽ, അതായത് കടുത്ത വേനൽ കൊണ്ടൊരുകിയ ഭൂമിയിൽ, കാർഷിക വിജ്ഞാനത്തിൻ്റെ 7 നാളുകൾ നിർലോഭം ചൊരിഞ്ഞ കുളിർമഴയുടെ അവസാന ദിവസമാണ്. കാർഷിക വിജ്ഞാനത്തിൻ്റെ സീമകളിലെമ്പാടും വികസിച്ച അപൂർവവും അസാധാരണങ്ങളും വളരെ എളുപ്പവും ഉള്ളവയും കുടിക്കലർന്ന ഒരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്തുകൾ കർഷകരുടെ മനസ്സിൽ വിതയ്ക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ സന്ധ്യയിൽ നമ്മുടെ സാരഥി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മുതൽ താഴോട്ട് സർവകലാശാലയുടെ സകല തലത്തിലുമുള്ള നമ്മളെല്ലാവരും മത്സര്യങ്ങളുടെ ലോകത്തിൽ നിന്ന് അവയുടെ സൂത്രധാരന്മാരെ വിസ്മൃതരായിരിക്കുന്ന ഈ സന്ദർഭത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൻ്റെ നിറഞ്ഞൊഴുകുന്ന അനുകൂല ശക്തി, കൃത്യമായ സംഗീത ബീജുകളിൽ ഓർത്തിണക്കിയ ഒരു സിംഫണി നമ്മൾ നെഞ്ചേറ്റിയിരിക്കുന്നു. ഈ മഹത്തായ നേട്ടത്തിന് നമുക്ക് പരസ്പരം അഭിനന്ദിക്കാം, ഒരു സ്വകാര്യമായ അഹങ്കാരത്തോടുകൂടി തന്നെ. ഇനി നമ്മുടെ ആമന്ത്രണ ഗാനത്തിൻ്റെ വരികൾ നിങ്ങൾ ഓർക്കുക. ചെങ്ങാരപ്പള്ളി നാരായണൻ പറ്റി 1972 വിഭാവനം ചെയ്ത ലക്ഷ്യം നമ്മൾ നേടിയോ എന്ന്, ഇനിയും എന്തൊക്കെ കൂടി ചെയ്യാമെന്ന്, അനുസ്യൂതം, അനുദിനം, അതാകട്ടെ നമ്മളുടെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ വേദിയെ അലങ്കരിച്ച് നമ്മുടെ ഈ യോഗം ഒരു വൻ വിജയമാക്കിയ നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. യൂണിവേഴ്സിറ്റി കൊയർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ പി വി ബാലചന്ദ്രൻ, അധ്യക്ഷത വഹിച്ച ഡോക്ടർ എം പി വിൻസെൻ്റ്, ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ബഹുമാന്യന വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, അവാർഡ് ജേതാക്കളായ കർഷകരെ ആദരിച്ച
അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാട് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ എം എസ് ജയ, ജില്ലാ കളക്ടർ ശ്രീ എസ് ഗോപിനാഥ് ഐ പി എസ്, പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ, ആശംസകൾ നേർന്ന ഡോക്ടർ ജിജു പി എൽ എക്സ്, ശ്രീ സതീശീലൻ, ഡോക്ടർ അബ്ദുൾ ഹക്കീം, ശാസ്ത്രജ്ഞരെ പ്രത്യേകിച്ച് റൈസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർ ഗോപാലകൃഷ്ണനെ ആദരിച്ച ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ പി രാജേന്ദ്രനെ ആദരിച്ച ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ, കാർഷിക വിജ്ഞാന സ്റ്റാളുകൾക്കുള്ള അവാർഡ് വിതരണം നടത്തിയ ഡോക്ടർ പി വി ബാലചന്ദ്രൻ, വിജ്ഞാനമേളയിൽ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ഡോക്ടർ ജോയ് മാത്യു, കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം നൽകിയ ഡോക്ടർ അഹമ്മദ്, വളണ്ടിയേഴ്സിന്റെ സമ്മാനം നൽകിയ ഡോക്ടർ വി ആർ രാമചന്ദ്രൻ, വിജ്ഞാനമേളയുടെ ലോഗോയും പേരും നിർദ്ദേശിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയ ഡോക്ടർ ജോസ് മാത്യു, പേരക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമ്മാനം നൽകിയ ഡോക്ടർ പി കെ വത്സലകുമാരി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും. ഉദ്ഘാടന ദിവസം നമ്മുടെ മുഖ്യവേദിയെ ധന്യമാക്കിയ മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയെയും നമ്മൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. മറ്റ് ജനപ്രതിനിധികളെയും അതുപോലെ കലാപരിപാടികൾ ഒരുക്കി നമ്മുടെ സന്ധ്യകളെ പരിപോഷിപ്പിച്ച വിവിധ കലാകാരന്മാരെയും കലാകാരികളെയും വൈസ് ചാൻസലർമാരും ഡയറക്ടർമാരും ഒക്കെയായി ഇന്ത്യയിലെ കാർഷിക വിദഗ്ധർ മുഴുവൻ എത്തിച്ചേർന്ന് അവരുടെ സാന്നിധ്യവും സഹകരണവും വിസീമമായി നമുക്ക് ഈ വേദികളിൽ അനുഭവവേദ്യമായിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ കാർഷിക മേള ഇത്രയും വിജയമാക്കിയത് സംഘാടനത്തിലെ ഒരുമയാണെന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങിയ 17 കമ്മിറ്റികളാണ് അതിന് പുറകിൽ. വിസ്താര ഭയം കൊണ്ട് ഞാൻ അവരുടെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല. എങ്കിലും ജനപ്രതിനിധികളും അതുപോലെ ചെയർമാൻമാരായും കോ ചെയർമാൻമാരായും യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൺവീനർമാരായും ജോയിന്റ് കൺവീനർമാരായും മെമ്പർമാരായും യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വളരെ വിപുലമായ 17 കമ്മിറ്റികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരിൽ ആരാണ് ഏത് മികച്ച കമ്മിറ്റിയാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് പ്രത്യേക അവയവമാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. എല്ലാവരും കൂടിയുള്ള സമഞ്ജസമായ ഒരു സമ്മേളനം കൊണ്ട് മാത്രമേ മനുഷ്യ ജീവനും മനുഷ്യൻ്റെ പ്രവൃത്തികളും നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കമ്മിറ്റികൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഈ സമ്മേളനവും ഈ പിന്നെ സെമിനാറുകളും ഈ കാർഷിക മേള ആഗമാനം ഒരു വൻ വിജയമാക്കി തീർത്തിട്ടുണ്ട്. സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്കുള്ള നിസ്സീമമായ നന്ദി. നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്നു. അതിന് നിങ്ങളോടുള്ള അഗൈതവുമായ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. ഇനി ഞങ്ങൾക്ക് നന്ദി പ്രകാശനം ചെയ്യേണ്ടത് ഈ മേളയുടെ രക്ഷാധികാരിയായ ഡോക്ടർ പി രാജേന്ദ്രനെയും സംഘാടക സമിതി ചെയർമാനായ ശ്രീ എം പി വിൻസെൻ്റ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ പി വി ബാലചന്ദ്രൻ, ജോയിൻറ്റ് കൺവീനേഴ്സ് ജോസ് ഡോക്ടർ ജോസ് മാത്യു, ഡോക്ടർ എഞ്ചിനീയർ കരിപ്പായ ഡോക്ടർ അലക്സാണ്ടർ ജോർജ്, ഡോക്ടർ കെ യുഷ എന്നിവരെയാണ്. ഞങ്ങൾക്ക് തന്നെ നന്ദി പറയുന്നതിനുള്ള അനൗചിത്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു നന്ദി അവസാനത്തേക്ക് മാറ്റിവെച്ചത്. പക്ഷേ ഇതിനു മുൻപ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ ഭരണസമിതി അംഗങ്ങൾ, ജനറൽ കൗൺസിൽ അംഗങ്ങൾ, ഡയറക്ടർ ഓഫ് റിസർച്ച്, കൺട്രോളർ, ഡയറക്ടർ ഓഫ് അക്കാഡമിക് ആൻഡ് പി ജി സ്റ്റഡീസ്, ഡയറക്ടർ ഓഫ് ഫിസിക്കൽ പ്ലാന്റ് എ ഡി ആർമാർ, അതുപോലെ തന്നെ ഡീൻ, മുഴുവൻ അസോസിയേറ്റ് ഡീനുകൾ, മുഴുവൻ എല്ലാ കോളേജുകളുടെയും ഡീൻമാർ, മുഴുവൻ എ ഡി ആർമാർ, അതുപോലെ തന്നെ സ്റ്റേഷൻ മേധാവികൾ, എ വി കെയുടെ
ഒക്കെ നേതാക്കന്മാര്, അധ്യാപകര്, അതൊക്കെ കൂടാതെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സകലമാന സ്റ്റാഫും അതുപോലെ തന്നെ തൊഴിലാളികളും തൊഴിലാളി സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ വെബ് ഡിസൈനേഴ്സ്, IT, e-learning തുടങ്ങി എല്ലാവരും ഒന്നിച്ച് ചേർന്നതുകൊണ്ടാണ് നമുക്ക് ഈ മേള നമ്മുടെ ഒരു ഉത്സവമാക്കാൻ പറ്റിയത്. കേന്ദ്ര കൃഷി സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇത് ഇത്രയും വിജയമാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സ്പോൺസേഴ്സ് ആയിട്ടിട്ട് നബാർഡ്, ആത്മ, അതുപോലെ തന്നെ കോ സ്പോൺസേഴ്സ് ആയിട്ട് SBT, മലബാർ ഗ്രാമീൺ ബാങ്ക്, മേളയുടെ ടിക്കറ്റ് പ്രിന്റിങ്ങും ടിക്കറ്റ് കൗണ്ടറും നടത്തി സഹായിച്ച ഇസാഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വിവിധ ദിവസങ്ങളിലെ കലാ പരിപാടികൾ സ്പോൺസർ ചെയ്ത സ്ഥാപനങ്ങൾ, എക്സിബിഷൻ ദിനങ്ങളിലെ കാർഷിക സർവകലാശാലയെ ഓടി പിടിപ്പിക്കുന്നതിന് സഹായിച്ച സ്വകാര്യ നഴ്സറികൾ, സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സ്, 7 ദിവസങ്ങൾ രാത്രിയെ നമുക്ക് രാത്രി എന്നില്ല, പകലെന്നില്ല, ഇവിടെ ഈ മേള മുഴുവനും നടത്തി തന്നത് ഒരു വിധത്തിൽ ഞങ്ങളുടെ സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സാണ്. അവരില്ലായിരുന്നുവെങ്കിൽ ഈ മേള നടക്കുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേളയുടെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മേളയിൽ പ്രദർശനങ്ങൾ ഒരുക്കിയ സ്ഥാപനങ്ങൾ, തമിഴ്നാട് കാർഷിക സർവകലാശാല, യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ധാർവാഡ്, YSR ഹോർട്ടിക്കൾച്ചറൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന യൂണിവേഴ്സിറ്റികൾ, പിന്നെ ICAR സ്ഥാപനങ്ങൾ, CPCRI, CTCRI, IISR, NBPGR, ഡയറക്ടറേറ്റ് ഓഫ് ഹരിക്കനട്ട് ആൻഡ് സ്പൈസസ്, കേരള ഫിഷറി സർവകലാശാല, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കൃഷിവകുപ്പ്, ആത്മ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കൃഷി അനുബന്ധ മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, VSPCK, നാളികേര വികസന ബോർഡ്, കേരള ഫിഡ്, കേരള ഫീഡ്സ്, FACT, ഇന്ത്യൻ പൊട്ടാഷ്, കാംകോ, റേഡ്കോ, ഇംകോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കൃഷിയും കൃഷി അനുബന്ധമായി ഉള്ള സകലമായ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും, പിന്നീട് പോലീസ്, KSEB, ഫയർഫോഴ്സ്, ഞങ്ങളുടെ തന്നെ സെക്യൂരിറ്റി ഡോക്ടർ ശ്രീ ജോസ്, അദ്ദേഹത്തിൻ്റെ ടീം, ഇവരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇത്ര നന്നായി ഇത്ര കുറ്റമറ്റ രീതിയിൽ നടത്തുവാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇനി ഈ മേള ആദ്യ ദിവസങ്ങളിലെ ഒരല്പം ശുഷ്കമായ ഒരു ദിനങ്ങളിൽ നിന്ന് തിരിച്ച് മാറി വന്നത് ഞങ്ങളുടെ PRO ശ്രീ അജിത് കുമാറിൻ്റെയും, അതുപോലെ തന്നെ രാത്രികളെ പകലാക്കിയ, ചോരമുഴുക്ക് നീരാക്കിയ ഞങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങി കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്, സൂര്യ, DD4, TCV, ACV തുടങ്ങിയ ചാനലുകളും, കേരളത്തിലെ എല്ലാ ചാനലുകളും, ഈ മീഡിയ മുഴുവനും നമ്മൾ ഇതിന് നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. എനിക്ക് അവരോട് നിസ്സീമമായ നന്ദിയുണ്ട്. കാരണം അവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്ര വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കവിവാക്യം മാത്രം ഈ മീഡിയയുടെ പബ്ലിസിറ്റിയെ പറ്റി പറയുകയാണ്. ഒരു പുഷ്പം ഞങ്ങൾ ചോദിച്ചു, ഒരു പൂങ്കാവനം നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ, പൂരം കഴിഞ്ഞു, പുരുഷാരമൊഴിഞ്ഞു, പൂരക്കായയും പുറക്കി കഴിഞ്ഞു, ഞങ്ങൾ കുറച്ച് ശാസ്ത്രജ്ഞർ, അതായത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിലുള്ള ഡോക്ടർ എസ്റ്റൽറ്റ, ഡോക്ടർ സുമ, ജ്യോതി, സുശീല, ഹെലൻ, വിനു, സ്മിത, ഈ ശാസ്ത്രജ്ഞകളും ഞാനും, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷനിലെ
അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, എസ് ഒമാർ, അസിസ്റ്റന്റുകൾ, ഇവരൊക്കെ ചേർന്നാണ് ഇനി ഈ പൂരക്കായ പെറുക്കി കഴിഞ്ഞതിന് ശേഷമുള്ള വേദി വൃത്തിയാക്കേണ്ടത്. അവരുടെ ജോലി പകുതി മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ അവസാനിപ്പിച്ചെടുത്തുവെന്ന് ഞങ്ങൾ ഇനി ആരംഭിക്കട്ടെ. ഇനിയൊരു കുമ്പസാരം കൂടി നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനങ്ങളിലേക്ക് പോവുകയാണ്. ഇത്രയും പേരുകൾ, അവർക്കുള്ള നന്ദി, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ആരുടെയെങ്കിലും പേരുകൾ പ്രത്യേകം പരാമർശിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അത് അക്ഷന്തവ്യമാണെങ്കിലും ഒരു നീറുന്ന വേദനയായി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ നമ്മെ നിയന്ത്രിക്കുന്നതാണ്. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ സ്വന്തം കല്യാണത്തിനും അതുപോലെ മറ്റു ഭാര്യ കാര്യങ്ങളിലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്ഷണിച്ചില്ലല്ലോ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞില്ലല്ലോ എന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരു സങ്കടം കൊണ്ടു നടക്കുന്നുണ്ട്. ജോൺ കീറ്റ്സ് പറഞ്ഞതുപോലെ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ സ്റ്റിൽ. ആ അൺഹേർഡ് മെലഡീസിന് പകരം അൺഹേർഡ് നന്ദി നിങ്ങൾക്ക് ഞാൻ അവസാനം ഈ വേദിയിൽ സമർപ്പിക്കുകയാണ്. ചിങ്ങാരപ്പള്ളിയുടെ ആമന്ത്രണ ഗാനത്തിൻ്റെ അവസാന നാല് വരികൾ ഞാനിവിടെ പകർത്തുകയാണ്. അതോടുകൂടെ ഈ നന്ദി പ്രകടനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ ദീപം കൊളുത്തുക നാളത്തിൽ, പുതിയ ജീവൻ തുടിക്കട്ടെ മേൽക്കുമേ, അരിയ സൗഭാഗ്യധാരകൾ കക്ഷയ ചരിതയായ നീ കർഷക ക്ഷേത്രമേ, അരിയ സൗഭാഗ്യധാരകൾ കക്ഷയ ചരിതയായ നീ കർഷക. ദക്ഷിണേന്ത്യൻ കാർഷിക വിജ്ഞാന മേളയുടെ സമാപന സമ്മേളനം സമാപിക്കുകയാണ്.